TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്ലഡ് ഗ്രൂപ്പ് നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു ടേമായിരിക്കും അല്ലേ. നമുക്കെല്ലാവർക്കും ഓരോ ടൈപ്പ് ബ്ലഡുണ്ട്. എ ഗ്രൂപ്പെന്നും ബി ഗ്രൂപ്പെന്നും എ ബി ഗ്രൂപ്പെന്നും ഒ ഗ്രൂപ്പും എന്നൊക്കെ പേര് കൊടുത്തിട്ടുള്ള പല ബ്ലഡ് ഗ്രൂപ്പ്സുകൾ നമുക്കുണ്ട്. ഈ ബ്ലഡ് ഗ്രൂപ്പുകളെ കുറിച്ച് ആദ്യമായിട്ട് ഒരു പഠനം നടത്തി ഇങ്ങനെ ഒരു ഗ്രൂപ്പിംഗ് സിസ്റ്റം, ഡിഫറൻ്റ് ടൈപ്പ് ബ്ലഡ്സ് പല ആൾക്കാരിലും കാണുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയ ഒരു സയൻറ്റിസ്റ്റാണ് കോൾ ലാൻഡ്സ്റ്റൈനർ. അദ്ദേഹമാണ് ഈ ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റം ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിച്ചു തന്നത്. അപ്പോൾ നമ്മളിൽ പ്രധാനമായിട്ടും നാല് ടൈപ്പ് ബ്ലഡ് ഗ്രൂപ്പാണുള്ളത്: എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, എ ബി ഗ്രൂപ്പ്, ഒ ഗ്രൂപ്പ്. ഇപ്പോൾ ഈ രീതിയിലുള്ള ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് ബ്ലഡ് ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾ എ പോസിറ്റീവ്, എ നെഗറ്റീവ്, ബി പോസിറ്റീവ്, ബി നെഗറ്റീവ്, എ ബി പോസിറ്റീവ്, എ ബി നെഗറ്റീവ്, ഒ പോസിറ്റീവ്, ഒ നെഗറ്റീവ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും. ആ രീതിയിൽ ഈ പോസിറ്റീവ് നെഗറ്റീവ് നേച്ചർ പറയുന്ന ഗ്രൂപ്പിംഗ് സിസ്റ്റത്തിനെയാണ് RH സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അതായത് നമുക്ക് പ്രധാനമായിട്ട് രണ്ട് ടൈപ്പ് ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റമാണുള്ളത്: എ ബി ഒ ഗ്രൂപ്പിംഗ് സിസ്റ്റവും RH ഗ്രൂപ്പിംഗ് സിസ്റ്റവും. ഈ രണ്ട് ഗ്രൂപ്പിംഗ് സിസ്റ്റവുമാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഗ്രൂപ്പിംഗ് സിസ്റ്റം. ഇനി നമുക്ക് ആദ്യമായിട്ട് നമുക്ക് എ ബി ഒ ഗ്രൂപ്പിംഗിനെ കുറിച്ച് മനസ്സിലാക്കാം. എ ബി ഒ ഗ്രൂപ്പിംഗ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ടു സർഫസ് ആൻറ്റിജൻസ്. സർഫസ് ആൻറ്റിജൻസ് എന്ന് പറഞ്ഞാൽ കെമിക്കൽസ് ദാറ്റ് ഇൻഡ്യൂസ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഓൺ ദ RBCs നെയിമിലി എ ആൻഡ് ബി. അപ്പോൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ എ ബി ഒ ഗ്രൂപ്പിംഗ് സിസ്റ്റം എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ RBC അറിയാലോ, റെഡ് ബ്ലഡ് സെൽസ്. രക്തത്തിൽ കാണുന്ന ഏറ്റവും കൂടുതൽ കാണുന്ന ബ്ലഡ് സെൽസാണ് RBCs, ചുവന്ന രക്താണുക്കൾ. ഈ ചുവന്ന രക്താണുക്കളുടെ പ്ലാസ്മ മെംബ്രെയിൻ്റെ പുറത്ത് കാണുന്ന ഒരു ഷുഗർ മോളിക്യൂൾ, ആ ഷുഗർ മോളിക്യൂളിനെ വിളിക്കുന്ന പേരാണ് സർഫസ് ആൻറ്റിജൻസ് എന്ന് വിളിക്കും. അപ്പോൾ ഇത് RBCs മൂന്ന് രീതിയിൽ കാണാറുണ്ട്. ചില ആൾക്കാരുടെ RBCs ഒരു സർഫസ് ആൻറ്റിജൻ, ദാ ഈ കാണുന്ന ഈ ഒരു ടൈപ്പ് സർഫസ് ആൻറ്റിജൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രത്യേക തരം ഷുഗർ മോളിക്യൂളുണ്ട്. അപ്പോൾ ആ ഷുഗർ മോളിക്യൂളിനെ വിളിക്കുന്ന പേരാണ് എ ആൻറ്റിജൻ എന്ന് വിളിക്കുന്നു. എ ഗ്രൂപ്പ് ബ്ലഡ് കാണുന്ന ആൾക്കാരുടെ RBCs പുറത്ത് കാണുന്ന ഒരു ഷുഗർ മോളിക്യൂളാണ് ഈ കാണുന്നത്. ആ ഷുഗർ മോളിക്യൂളിനെ എ എന്ന പേരിൽ വിളിക്കുന്നു, എ ആൻറ്റിജൻ എന്ന് വിളിക്കുന്നു. ഇനി അതുപോലെ മറ്റ് ചില ആൾക്കാരിൽ കെമിക്കലി ഡിഫറൻ്റ് ആയിട്ടുള്ള, ഡിഫറൻറ്റ് മോളിക്യുലാർ സ്ട്രക്ചറുള്ള മറ്റൊരു ടൈപ്പ് ഷുഗർ മോളിക്യൂൾ കാണുന്നുണ്ട്. അതിനെ ബി ആൻറ്റിജൻ എന്നുള്ള പേരിൽ വിളിക്കുന്നു. എന്നാൽ ചില ആൾക്കാരിലാണെങ്കിൽ ഈ രണ്ട് ആൻറ്റിജൻസും ഉണ്ടാകും. ഈ എ എന്ന് പറയുന്ന ആൻറ്റിജനും ഉണ്ടാകും, ബി എന്ന് പറയുന്ന ആൻറ്റിജനും അവരുടെ RBCs പുറത്ത് കാണും. എ എന്ന് പറയുന്ന ആൻറ്റിജനും ഉണ്ടാവും, ബി എന്ന് പറയുന്ന ആൻറ്റിജനും ഉണ്ടാവും. അത്തരം ആൾക്കാരുടെ ബ്ലഡ് ഗ്രൂപ്പിനെയാണ് എ ബി എന്ന് വിളിക്കുന്നത്. എന്നാൽ ചില ആൾക്കാരിൽ ഈ രണ്ട് ആൻറ്റിജൻസും ഉണ്ടാവില്ല, രണ്ട് ആൻറ്റിജൻസും ആബ്സെൻ്റ് ആയിരിക്കും. അപ്പോൾ അത്തരം ബ്ലഡ് ഗ്രൂപ്പുകാരെയാണ് ഒ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓർക്കുക, RBCs പുറത്ത് കാണുന്ന ഈ സർഫസ് ആൻറ്റിജൻ, രണ്ട് ടൈപ്പ് സർഫസ് ആൻറ്റിജനാണുള്ളത്, ആൻറ്റിജൻ എയും ആൻറ്റിജൻ ബിയും. ചില ആൾക്കാരിൽ ആൻറ്റിജൻ എ മാത്രം കാണും, അത്തരം ബ്ലഡ് ഗ്രൂപ്പുകാരെ എ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നു. ചില ആൾക്കാരിൽ ഈ ആൻറ്റിജൻ ബി മാത്രം കാണും, അത്തരം ആൾക്കാരെ ബ്ലഡ് ഗ്രൂപ്പിനെ ബി ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നു. ചില ആൾക്കാരിൽ ഈ രണ്ട് ആൻറ്റിജൻസും ഉണ്ടാകും, അത്തരം ആൾക്കാരുടെ ബ്ലഡ് ഗ്രൂപ്പാണ് എ ബി ഗ്രൂപ്പ്. ചില ആൾക്കാരിൽ ഈ രണ്ട് ആൻറ്റിജൻസും ഉണ്ടാവില്ല, അത്തരം ആൾക്കാരുടെ ബ്ലഡ് ഗ്രൂപ്പിനെ ഒ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നു. ഈ ഒരു സർഫസ് ആൻറ്റിജൻ്റെ പ്രസൻസോ ആബ്സെൻസോ ആണ് ബ്ലഡ് ഗ്രൂപ്പ് നിർണ്ണയിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ എ ആൻറ്റിജൻ ഉള്ള ആൾക്കാരിൽ അവരുടെ ഈ ഒരു ആൻറ്റിജനുമായിട്ട് കോമ്പാക്റ്റിബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ ഈ ആൻറ്റിജനുമായിട്ട് കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടാത്ത മറ്റൊരു മോളിക്യൂൾ ഉണ്ടാകും. ആ മോളിക്യൂൾസിനെ വിളിക്കുന്ന പേരാണ് ആൻറ്റിബോഡീസ് എന്ന് വിളിക്കുന്നത്. എ ഗ്രൂപ്പ് ആൻറ്റിജനുള്ള ബ്ലഡിൽ കാണുന്ന മറ്റൊരു
പ്രോട്ടീൻ മോളിക്യൂളാണ് ആൻറ്റിബോഡി എന്ന് പറയുന്ന മറ്റൊരു പ്രോട്ടീൻ മോളിക്യൂൾ. എ ഗ്രൂപ്പുകാരിൽ കാണുന്ന ആൻറ്റിബോഡിയെ അതിൻ്റെ ഓപ്പോസിറ്റ് പേര് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്, ആൻറ്റിബോഡി ബി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. കാരണം ഈ ആൻറ്റിബോഡി ബി എന്ന് പറയുന്ന മോളിക്യൂള് കറക്റ്റ്ലി മാച്ച് ആകുന്നത് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്നത് ബി ആൻറ്റിജനുമായിട്ടാണ്. അപ്പോൾ ബി ആൻറ്റിജനുമായിട്ട് കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്ന ആൻറ്റിബോഡി ആയതുകൊണ്ട് ഇതിനെ ആൻറ്റിബോഡി ബി എന്ന് വിളിക്കുന്നു. ഇനി എ എന്ന് പറയുന്ന ആൻറ്റിജനുമായിട്ട് കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്ന ആൻറ്റിബോഡിയാണ് ആൻറ്റിബോഡി എ. അപ്പോൾ അങ്ങനെ രണ്ട് ടൈപ്പ് ആൻറ്റിബോഡീസ് കൂടിയുണ്ട്. അപ്പോൾ എ ഗ്രൂപ്പ് ബ്ലഡ് ഉള്ളവരിൽ ആൻറ്റിബോഡി ബി ഉണ്ടാകും, ബി ഗ്രൂപ്പ് ബ്ലഡുകാരിൽ ആൻറ്റിബോഡി എ ഉണ്ടാകും. എന്നാൽ എ ബി ഗ്രൂപ്പ് ബ്ലഡുകാരിൽ ഈ രണ്ട് ആൻറ്റിബോഡീസും ഉണ്ടാവില്ല, രണ്ട് ആൻറ്റിബോഡീസും ആബ്സെൻ്റ് ആയിരിക്കും. ഇനി ഒ ഗ്രൂപ്പ് ബ്ലഡുകാരിൽ ഈ രണ്ട് ആൻറ്റിബോഡീസും പ്രസൻ്റ് ആയിരിക്കും. ഒ ഗ്രൂപ്പിൽ ആൻറ്റിജൻസ് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി ഈ ആൾക്കാരിൽ രണ്ട് ആൻറ്റിബോഡീസും ഉണ്ടാകും. എ ബി ഒ ഗ്രൂപ്പിംഗ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ടു സർഫസ് ആൻറ്റിജൻസ്. ആ സർഫസ് ആൻറ്റിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കെമിക്കൽസ് ദാറ്റ് ക്യാൻ ഇൻഡ്യൂസ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഓൺ ദ ആർ ബി സിസ് നെയ്മിലി എ ആൻഡ് ബി. സിമിലർലി ദ പ്ലാസ്മ ഓഫ് ഡിഫറൻറ്റ് ഇൻഡിവിജ്വൽസ് കണ്ടെയ്ൻ ടു നാച്ചുറൽ ആൻറ്റിബോഡീസ് പ്രോട്ടീൻസ് പ്രൊഡ്യൂസ്ഡ് റെസ്പോൺസ് ടു ആൻറ്റിജൻസ്. ആൻറ്റിജൻ്റെ റെസ്പോൺസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് ടൈപ്പ് ആൻറ്റിബോഡീസ് ഉണ്ടാകും. അപ്പോൾ ഓർക്കുക, ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആർ ബി സിയുടെ പുറത്ത് കാണുന്ന ഈ ഒരു സർഫസ് ആൻറ്റിജൻസ് ആണ്. സർഫസ് ആൻറ്റിജൻസ് രണ്ട് ടൈപ്പ് ഉണ്ട്, എ ആൻറ്റിജനും ഉണ്ട് ബി ആൻറ്റിജനും ഉണ്ട്. എ ഉണ്ടെങ്കിൽ എ ഗ്രൂപ്പ്, ബി ഉണ്ടെങ്കിൽ ബി ഗ്രൂപ്പ്, രണ്ടും ഉണ്ടെങ്കിൽ എ ബി ഗ്രൂപ്പ്, രണ്ടും ആബ്സെൻ്റ് ആണെങ്കിൽ ഒ ഗ്രൂപ്പ്. എ ഗ്രൂപ്പ് ബ്ലഡിൽ കാണുന്ന ആൻറ്റിബോഡി ബി ആണ്, ബി ഗ്രൂപ്പ് ബ്ലഡിൽ കാണുന്ന ആൻറ്റിബോഡി എ ആണ്. എ ബി ഗ്രൂപ്പിൽ രണ്ട് ആൻറ്റിബോഡീസും ഉണ്ടാവില്ല, ഒ ഗ്രൂപ്പിൽ ആൻറ്റിബോഡി എയും ഉണ്ടാകും ബിയും ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വേണം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോസസ്സ് ചെയ്യേണ്ടത്. ഡ്യൂറിങ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പല അപകടങ്ങളും മറ്റുമൊക്കെ സംഭവിക്കുന്ന സമയത്തും അല്ലാത്ത സമയത്തുമൊക്കെ ഒരാളിന് രക്തം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകും. ആ സാഹചര്യത്തിൽ മറ്റൊരാളിൽ നിന്നും അതേ ഗ്രൂപ്പിൽപ്പെട്ട രക്തം സ്വീകരിക്കേണ്ടി വരും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സമയത്ത് ആരിൽ നിന്നും നമുക്ക് രക്തം സ്വീകരിക്കാൻ പറ്റത്തില്ല. കറക്റ്റായിട്ട് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ആർ ബി സിയുമായിട്ട് മാച്ചാകുന്ന ബ്ലഡ് മാത്രമേ സ്വീകരിക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഈ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ നടന്നിട്ട് ആർ ബി സിസ് ഡാമേജ്ഡ് ആയിപ്പോവും, ബ്ലഡ് ക്ലോട്ടായിപ്പോവും. ഡ്യൂറിങ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എനി ബ്ലഡ് കനോട്ട് ബി യൂസ്ഡ്. ദ ബ്ലഡ് ഓഫ് എ ഡോണർ ഹാസ് ടു ബി കെയർഫുള്ളി മാച്ച്ഡ് വിത്ത് ദ ബ്ലഡ് ഓഫ് റെസിപ്പിയൻറ്റ് ബിഫോർ എനി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ടു അവോയ്ഡ് സിവിയർ പ്രോബ്ലംസ് ഓഫ് ക്ലംബിങ് ഡിസ്ട്രക്ഷൻ ഓഫ് ആർ ബി സിസ്. അപ്പോൾ ആർ ബി സിസ് ഡിസ്ട്രക്ഷൻ നടക്കാതിരിക്കണമെങ്കിൽ ഡോണറിൻ്റെയും റെസിപ്പിയൻറ്റിൻ്റെയും ബ്ലഡ് തങ്ങളിൽ കെയർഫുള്ളി മാച്ച് ചെയ്ത് മാത്രമേ നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്താൻ സാധിക്കുകയുള്ളൂ. നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളൊന്ന് പിക്ചറൈസ് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ സർഫസ് ആൻറ്റിജൻ എ ഇവിടെ കാണിച്ചിട്ടുണ്ട്, എ ഗ്രൂപ്പ് ബ്ലഡുകാരിൽ. ഇവിടെ ബി എന്ന് പറയുന്നത് ആൻറ്റിജൻ മറ്റൊരു ഷേപ്പിൽ ഇതായി ഇവിടെ കാണിച്ചിട്ടുണ്ട്. എ ബി ഗ്രൂപ്പിൽ ഈ രണ്ട് ആൻറ്റിജനും ഉള്ളതാണ് എ ബി ഗ്രൂപ്പ്. ഒ ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു ആൻറ്റിജൻ എയും ഇല്ല, ബിയും ഇല്ല. ഈ എ ഗ്രൂപ്പ് ബ്ലഡുകാരെ സംബന്ധിച്ചിടത്തോളം അവരിൽ ഒരു ആൻറ്റിബോഡി ഉണ്ട്, ആൻറ്റിബോഡി ബി എന്ന് വിളിക്കുന്നു. ഡിഫറൻറ്റ് സ്ട്രക്ചറുള്ള മറ്റൊരു ആൻറ്റിബോഡിയാണ് ബി ഗ്രൂപ്പുകാരിലുള്ളത്, അതിനെ എ എന്ന് വിളിക്കുന്നു. എ ബി ഗ്രൂപ്പുകാരിൽ ഈ രണ്ട് ആൻറ്റിബോഡീസും ഉണ്ടാവില്ല. ഒ ഗ്രൂപ്പുകാരിൽ ആൻറ്റിജൻസ് ഇല്ല, പക്ഷേ ഈ രണ്ട് ആൻറ്റിബോഡീസും ഉണ്ടാകും. ഇനി ഇതാ ഈ കാണിച്ചിരിക്കുന്നത് നോക്കൂ, ബി ബ്ലഡ് ഗ്രൂപ്പാണ് ഇതാ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ബി ബ്ലഡ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ബി ആൻറ്റിജന് ബി ആൻറ്റിബോഡി ഉള്ളത് എ ഗ്രൂപ്പാണ്. അപ്പോൾ അത് തങ്ങളിലൊന്ന് മിക്സ് ചെയ്തു എന്ന് വിചാരിക്കുക, ഇവിടെ എന്ത് സംഭവിക്കും? ഈ ആൻറ്റിജനും ഈ ആൻറ്റിബോഡിയും തങ്ങൾ റിയാക്റ്റ് ചെയ്യും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അഗ്ലൂട്ടിനേഷൻ എന്ന് വിളിക്കുന്നത്. അഗ്ലൂട്ടിനേഷൻ ക്ലംബിങ്,
ആർ ബി സീസ് എല്ലാം കൂടി ഇങ്ങനെ ക്ലോട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകും. അങ്ങനെ ആർ ബി സീസ് നശിച്ചു പോകും, ഹീമോലൈസിസ് നടക്കും. ഓരോ ബ്ലഡ് ഗ്രൂപ്പുകാർക്കും ആർക്കൊക്കെ ബ്ലഡ് കൊടുക്കാം, ആരിൽ നിന്നൊക്കെ ബ്ലഡ് സ്വീകരിക്കാം, നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ഓരോ ബ്ലഡ് ഗ്രൂപ്പിലുമുള്ള ആൻറ്റിജൻ അതേ ടൈപ്പിലുള്ള ആൻറ്റിബോഡിയുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. എ ആൻറ്റിജൻ എ ആൻറ്റിബോഡിയുമായിട്ട് റിയാക്ട് ചെയ്യും, ബി ആൻറ്റിജൻ ബി ആൻറ്റിബോഡിയുമായിട്ട് റിയാക്ട് ചെയ്യും. ഈ കാര്യം ഒന്ന് മനസ്സിലാദ്യം ഓർമ്മിക്കുക. പിന്നെ ബ്ലഡ് കൊടുക്കുന്ന ആളിൻ്റെ ആൻറ്റിജൻ അതേ ആൻറ്റിബോഡി ഉള്ള ബ്ലഡിനാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ അഗ്ലൂട്ടിനേഷൻ നടക്കും. ഈ കാര്യം ഓർക്കുക, ബ്ലഡിലുള്ള ആൻറ്റിജൻ അതുമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള ആൻറ്റിബോഡി ബ്ലഡ് സ്വീകരിക്കുന്ന ആളിലുണ്ടെങ്കിൽ ആ ആളിനും രണ്ടുപേരുടെയും ബ്ലഡ് തങ്ങളിൽ റിയാക്ട് ചെയ്യും, കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഓരോന്നായിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. എ ഗ്രൂപ്പ്, എ ഗ്രൂപ്പിന് എ എന്ന് പറയുന്ന ആൻറ്റിജൻ ഉണ്ട്. എ എന്ന് പറയുന്ന ആൻറ്റിജൻ ഉള്ളതുകൊണ്ട് എ ഗ്രൂപ്പ് ബ്ലഡ് ബി ഗ്രൂപ്പുകാരന് കൊടുക്കാൻ പറ്റില്ല, കാരണം ഇവിടെ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ നടക്കും. എ ഗ്രൂപ്പ് ബ്ലഡ് എ ബി ഗ്രൂപ്പുകാരന് കൊടുക്കാൻ പറ്റും, കാരണം ഇവിടെ റിയാക്ട് ചെയ്യാൻ ആൻറ്റിബോഡി ഇല്ല. എ ഗ്രൂപ്പ് ബ്ലഡ് ഒ ഗ്രൂപ്പുകാരന് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല, കാരണം എന്താണ്, എ ഗ്രൂപ്പുമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള ആൻറ്റിബോഡി എ ഒ ഗ്രൂപ്പിലുണ്ട്, അപ്പോൾ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എ ഗ്രൂപ്പ് ബ്ലഡ് ആർക്കൊക്കെ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ? എ ഗ്രൂപ്പുകാരനും കൊടുക്കാൻ പറ്റും, അതുപോലെ തന്നെ എ ബി ഗ്രൂപ്പുകാരനും കൊടുക്കാൻ പറ്റും. എ ഗ്രൂപ്പുകാരനും എ ബി ഗ്രൂപ്പുകാരനും എ ഗ്രൂപ്പ് ബ്ലഡ് കൊടുക്കാൻ പറ്റും. ഇനി എ ഗ്രൂപ്പുകാരന് ആരിൽ നിന്നൊക്കെ ബ്ലഡ് സ്വീകരിക്കാം? അപ്പോൾ അവിടെയും നമ്മൾ ഓർമ്മിക്കേണ്ടത്, സ്വീകരിക്കുന്ന സമയത്തും ഓർമ്മിക്കേണ്ടത്, ആ സ്വീകരിക്കുന്ന ആളിൻ്റെ ആൻറ്റിബോഡിയുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ആൻറ്റിജൻ ആണോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സ്വാഭാവികമായിട്ടും എ ഗ്രൂപ്പുകാരന് എ ഗ്രൂപ്പുകാരിൽ നിന്നും സ്വീകരിക്കാൻ നോ പ്രോബ്ലം. ഇനി ബി ഗ്രൂപ്പുകാരിൽ നിന്നും സ്വീകരിക്കാൻ പറ്റുമോ? പറ്റില്ല, കാരണം ഇവിടെ ആൻറ്റിബോഡി ബി ഉണ്ട്, ആൻറ്റിജൻ ബി ഉണ്ട്, ആൻറ്റിബോഡി ബി ഉണ്ട്, റിയാക്ട് ചെയ്യും. ഇനി എ ബി ഗ്രൂപ്പുകാരിൽ നിന്നും സ്വീകരിക്കാൻ പറ്റുമോ? പറ്റില്ല, കാരണം എന്താണ്, ഇവിടെ ആൻറ്റിബോഡി ബി ഉണ്ട്, ഇത് തങ്ങളിൽ റിയാക്ട് ചെയ്യും. ഇനി ഒ ഗ്രൂപ്പുകാരിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റുമോ? പറ്റും, കാരണം എന്താണ്, ഒ ഗ്രൂപ്പുകാരന് ആൻറ്റിജൻസ് ഒന്നുമില്ല, ആൻറ്റിജൻസ് ഒന്നുമില്ല, അതുകൊണ്ട് ഈ ആൻറ്റിജനുമായിട്ട് ഈ ആൻറ്റിബോഡി റിയാക്ട് ചെയ്യുന്ന കാര്യം പ്രശ്നമില്ല. അപ്പോൾ ഒ ഗ്രൂപ്പുകാരനിൽ നിന്നും സ്വീകരിക്കാം. ഓർക്കുക, അപ്പോൾ എ ഗ്രൂപ്പുകാരന് ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റുന്നത്, സോറി, ബ്ലഡ് കൊടുക്കാൻ പറ്റുന്നത് ആർക്കൊക്കെ കൊടുക്കാം? എ ഗ്രൂപ്പുകാരന് എ ഗ്രൂപ്പുകാരന് കൊടുക്കാം, എ ബി ഗ്രൂപ്പുകാരനും കൊടുക്കാം. ഇനി ആരിൽ നിന്നൊക്കെ ബ്ലഡ് റിസീവ് ചെയ്യാം? എ ഗ്രൂപ്പിൽ നിന്നും റിസീവ് ചെയ്യാം, ഒ ഗ്രൂപ്പിൽ നിന്നും റിസീവ് ചെയ്യാം, ഒ ഗ്രൂപ്പിൽ നിന്നും റിസീവ് ചെയ്യാം, നോ പ്രോബ്ലം. ഇനി ബി ഗ്രൂപ്പുകാരൻ്റെ കാര്യം പരിഗണിക്കാം. ബി ഗ്രൂപ്പിൽ ആൻറ്റിജൻ ബി ഉണ്ട്, ആൻറ്റിബോഡി എ ഉണ്ട്. അപ്പോൾ ബി ഗ്രൂപ്പുകാരന് ഡെഫിനറ്റലി ബി ഗ്രൂപ്പുകാരിൽ നിന്ന് ബ്ലഡ് സ്വീകരിക്കാം, കുഴപ്പമില്ല. ഇനി എ ഗ്രൂപ്പുകാരിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റുമോ? പറ്റില്ല, കാരണം ഇവിടെ ഒരേ ടൈപ്പ് ആൻറ്റിജൻ ആൻറ്റിബോഡിയാണ് റിയാക്ഷൻ നടക്കും. എ ബി ഗ്രൂപ്പുകാരിൽ നിന്നും സ്വീകരിക്കാൻ പറ്റുമോ? പറ്റില്ല, ഇവിടെ ആൻറ്റിബോഡി ബി ഉണ്ട്, ഇവിടെ ആൻറ്റിജൻ ബിയും ഉണ്ട്, റിയാക്ഷൻ നടക്കും. ഇനി ബി ഗ്രൂപ്പുകാരിൽ നിന്ന് ഒ ഗ്രൂപ്പുകാരിൽ നിന്നും സ്വീകരിക്കാൻ പറ്റുമോ? ഒ ഗ്രൂപ്പുകാരിൽ നിന്നും സ്വീകരിക്കാൻ പറ്റും, കാരണം എന്താണ്, ഇവിടെ ആൻറ്റിജൻ ഇല്ല, ആൻറ്റിജൻ ഇല്ല. അപ്പോൾ ആൻറ്റിജൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ആൻറ്റിബോഡിയുമായിട്ട് റിയാക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ബി ഗ്രൂപ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ആർക്കൊക്കെ ബ്ലഡ് കൊടുക്കാം? ബിക്കാർക്കും കൊടുക്കാം, എ ബിക്കാർക്കും കൊടുക്കാം. ആരിൽ നിന്നൊക്കെ ബ്ലഡ് സ്വീകരിക്കാം? ബിയിൽ നിന്നും സ്വീകരിക്കാം, ഒയിൽ നിന്നും സ്വീകരിക്കാം. ഇനി എ ബി ഗ്രൂപ്പുകാരൻ്റെ കാര്യം പരിഗണിച്ചാലോ, എ ബി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ആൻറ്റിജൻ എയുമുണ്ട്, ആൻറ്റിബോഡി, സോറി, ആൻറ്റിജൻ എയുമുണ്ട്, ആൻറ്റിജൻ ബിയും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ആൻറ്റിജനുമായിട്ടും റിയാക്ട് ചെയ്യുന്ന ആൻറ്റിബോഡി ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എ ബി ഗ്രൂപ്പുകാരന് ക്യാൻ ഗീവ് ബ്ലഡ് ടു, ആർക്ക് ബ്ലഡ് കൊടുക്കാം? എ ഗ്രൂപ്പുകാരന് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല, കാരണം ഇവിടെ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ നടക്കും.
ബി ഗ്രൂപ്പുകാരന് പറ്റുമോ? പറ്റില്ല. ഇവിടെ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ നടക്കും. എ ബി ഗ്രൂപ്പുകാരന് പറ്റുമോ? പറ്റും, കുഴപ്പമില്ല. ഇനി ഒ ഗ്രൂപ്പുകാരന് പറ്റുമോ? പറ്റില്ല, കാരണം ഇവിടെ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ നടക്കും. അതായത് എ ബി ഗ്രൂപ്പുകാരന് ആർക്ക് മാത്രമേ ബ്ലഡ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ? എ ബി ഗ്രൂപ്പുകാർക്ക് മാത്രമേ ബ്ലഡ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി എ ബി ഗ്രൂപ്പുകാർക്ക് ആരിൽ നിന്നൊക്കെ ബ്ലഡ് സ്വീകരിക്കാൻ, ക്യാൻ റിസീവ് ബ്ലഡ് എ ബി ഗ്രൂപ്പ്? എ ബി ഗ്രൂപ്പിന് ഇവിടെ നോക്കൂ, ഇവിടുത്തെ ആൻറ്റിബോഡി ഈ ആൻറ്റിജനുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. ഇവിടെ ആൻറ്റിബോഡി ഇല്ല, ആൻറ്റിബോഡി ഇല്ലാത്തതുകൊണ്ട് എയിൽ നിന്നും സ്വീകരിക്കാം, ബിയിൽ നിന്നും സ്വീകരിക്കാം, എ ബിയിൽ നിന്നും സ്വീകരിക്കാം, ഒയിൽ നിന്നും സ്വീകരിക്കാം. നോക്കൂ, എ ബി ഗ്രൂപ്പുകാർക്ക് ആരിൽ നിന്ന് വേണമെങ്കിലും ബ്ലഡ് സ്വീകരിക്കാം, കാരണം ഈ ആൻറ്റിജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ ആൻറ്റിബോഡി ഇല്ല, ഈ ആൻറ്റിജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ ആൻറ്റിബോഡി ഇല്ല, ഇവിടുത്തെ ആൻറ്റിജൻസുമായിട്ട് റിയാക്ട് ചെയ്യാനും ആൻറ്റിബോഡി ഇല്ല, ഇവിടെയും ആൻറ്റിജൻസ് ഇല്ല, അതുകൊണ്ട് നോ പ്രോബ്ലം, ആരിൽ നിന്ന് വേണമെങ്കിലും ബ്ലഡ് സ്വീകരിക്കാം. അപ്പം അതുകൊണ്ട് എ ബി ഗ്രൂപ്പുകാരെ നമ്മൾ യൂണിവേഴ്സൽ റെസിപ്പിയൻസ് എന്ന് വിളിക്കും. ആരിൽ നിന്ന് വേണമെങ്കിലും ബ്ലഡ് സ്വീകരിക്കാമെന്നുള്ളത് കൊണ്ട് യൂണിവേഴ്സൽ റെസിപ്പിയൻസ് എന്ന് വിളിക്കും. ഇനി ഒ ഗ്രൂപ്പുകാരുടെ കാര്യം നോക്കൂ. ഒ ഗ്രൂപ്പുകാർക്ക് ആർക്കൊക്കെ ബ്ലഡ് കൊടുക്കാം? ഒ ഗ്രൂപ്പുകാരോട് നോക്കൂ, ഒ ഗ്രൂപ്പിൽ എന്തില്ല? ആൻറ്റിജൻസ് ഒന്നുമില്ല. ആൻറ്റിജൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒ ഗ്രൂപ്പ് ബ്ലഡ് എ ഗ്രൂപ്പുകാരന് കൊടുക്കാം, കുഴപ്പമില്ല, അതവിടെ റിയാക്ട് ചെയ്യാനില്ല, ആൻറ്റിജൻ ഇല്ല. ബി ഗ്രൂപ്പുകാരന് കൊടുക്കാം, ആൻറ്റിജൻ റിയാക്ട് ചെയ്യാനില്ല. എ ബി ഗ്രൂപ്പുകാരന് കൊടുക്കാം, ഇല്ല റിയാക്ട് ചെയ്യാൻ. ഒ ഗ്രൂപ്പുകാരന് കൊടുക്കാം. അപ്പം അതായത് ഒ ഗ്രൂപ്പുകാർക്ക് ബ്ലഡ് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. എ ബിക്ക് കൊടുക്കാം, എക്ക് കൊടുക്കാം, ബിക്ക് കൊടുക്കാം, ഒക്ക് കൊടുക്കാം. ദാറ്റ് മീൻസ് ഒ ഗ്രൂപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണേഴ്സ്. യൂണിവേഴ്സൽ ഡോണേഴ്സ് എന്നാണ് വിളിക്കുന്നത് ഒ ഗ്രൂപ്പിന്. ഇനി ഒ ഗ്രൂപ്പിന് ആരിൽ നിന്ന് ബ്ലഡ് റിസീവ് ചെയ്യാൻ നോക്കിക്കേ. ബ്ലഡ് റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുത്തെ ആൻറ്റിബോഡീസിൻ്റെ കാര്യമാണ് പരിഗണിക്കേണ്ടത്. ആൻറ്റിബോഡീസിൻ്റെ കാര്യമാണ് പരിഗണിക്കേണ്ടത്. എ ഗ്രൂപ്പിൽ നിന്ന് റിസീവ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല, കാരണം ആൻറ്റിബോഡി എ ഉണ്ട്, റിയാക്ട് ചെയ്യും. ബി ഗ്രൂപ്പിൽ നിന്ന് റിസീവ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല, ആൻറ്റിബോഡി ബി കൊണ്ട് റിയാക്ട് ചെയ്യും. എ ബി ഗ്രൂപ്പിൽ പറ്റുമോ? പറ്റില്ല, കാരണം ആൻറ്റിബോഡി എയും ഉണ്ട് ബിയും ഉണ്ട്. സോ ഒ ഗ്രൂപ്പിൽ നിന്ന് മാത്രമേ ഒ ഗ്രൂപ്പുകാർക്ക് ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഓർക്കുക, എ ബി ഗ്രൂപ്പിന് നമ്മൾ യൂണിവേഴ്സൽ റെസിപ്പിയൻസ് എന്ന് വിളിക്കുന്നു. ആരിൽ നിന്ന് വേണമെങ്കിലും ബ്ലഡ് സ്വീകരിക്കാം. ഒ ഗ്രൂപ്പുകാരെ നമ്മൾ യൂണിവേഴ്സൽ ഡോണേഴ്സ് എന്ന് വിളിക്കുന്നു, കാരണം ആർക്ക് വേണമെങ്കിലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. ഇവിടെ ഈ ഒരു ഡോണർ കോമ്പാക്റ്റബിലിറ്റി ചാർട്ട് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിലെ ചാർട്ടാണ്. ബ്ലഡ് ഗ്രൂപ്പ് എ, ആൻറ്റിജൻ എ ആണ്, ആൻറ്റിബോഡി ബി ആണ്. ഡോണേഴ്സ് ഗ്രൂപ്പ്, ഡോണേഴ്സ് ഗ്രൂപ്പ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എ ഗ്രൂപ്പുകാർക്ക് ആരിൽ നിന്നെല്ലാം ബ്ലഡ് സ്വീകരിക്കാമെന്നുള്ളതാണ്. എ ഗ്രൂപ്പുകാർക്ക് സ്വീകരിക്കാൻ പറ്റുന്നത് എ ഗ്രൂപ്പിൽ നിന്നും സ്വീകരിക്കാം, ഒ ഗ്രൂപ്പിൽ നിന്നും സ്വീകരിക്കാം. ബി ഗ്രൂപ്പുകാർക്ക് സ്വീകരിക്കാൻ പറ്റുന്നത് ബിയിൽ നിന്നും ഒയിൽ നിന്നും സ്വീകരിക്കാം. എ ബി ഗ്രൂപ്പുകാർക്ക് സ്വീകരിക്കാൻ പറ്റുന്നത് എ ബി, എ ബി, ഒ എല്ലാത്തിൽ നിന്നും സ്വീകരിക്കാം. യൂണിവേഴ്സൽ റെസിപ്പിയൻസ് ആണ്. ഒ ഗ്രൂപ്പുകാർക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്നത് ഒ ഗ്രൂപ്പുകാരിൽ നിന്നും മാത്രമാണ്. യൂണിവേഴ്സൽ ഡോണേഴ്സും യൂണിവേഴ്സൽ റെസിപ്പിയൻസും ഓർക്കുക. ഒ ഗ്രൂപ്പ് യൂണിവേഴ്സൽ ഡോണറാണ്, എ ബി ഗ്രൂപ്പ് യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് ആണ്. ഗ്രൂപ്പ് ഒ ബ്ലഡ് ക്യാൻ ബി ഡൊണേറ്റഡ് ടു പേഴ്സൺസ് വിത്ത് എനി അതർ ബ്ലഡ് ഗ്രൂപ്പ് ആൻഡ് ഹെൻസ് ഒ ഗ്രൂപ്പ് ഇൻഡിവിജ്വൽസ് ആർ കാൾഡ് യൂണിവേഴ്സൽ ഡോണേഴ്സ്. പേഴ്സൺസ് വിത്ത് എ ബി ഗ്രൂപ്പ് ക്യാൻ അക്സെപ്റ്റ് ബ്ലഡ് ഫ്രം പേഴ്സൺസ് വിത്ത് എ ബി ആസ് വെൽ ആസ് ദ അതർ ഗ്രൂപ്പ്സ് ഓഫ് ബ്ലഡ്. ദെയർഫോർ സച്ച് പേഴ്സൺസ് ആർ കാൾഡ് യൂണിവേഴ്സൽ റെസിപ്പിയൻസ്. അപ്പം അതുകൊണ്ട് ആൾക്കാരെ നമ്മൾ യൂണിവേഴ്സൽ റെസിപ്പിയൻസ് എന്ന് വിളിക്കുന്നു. യൂണിവേഴ്സൽ ഡോണർ ബ്ലഡ് ഗ്രൂപ്പ് ഈസ് ഒ ഗ്രൂപ്പ്, യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റിൽ ബ്ലഡ് ഗ്രൂപ്പ് ഈസ് എ ബി ഗ്രൂപ്പ്. നെക്സ്റ്റ് ആർ എച്ച് ഗ്രൂപ്പിംഗ്. നേരത്തെ നമ്മൾ ആർ ബി സിയുടെ പുറത്തുള്ള സർഫസ് ആൻറ്റിജൻ്റെ കാര്യത്തിൽ രണ്ട് ആൻറ്റിജൻ്റെ കാര്യം പറഞ്ഞു, എ ആൻറ്റിജൻ എന്നും ബി ആൻറ്റിജൻ എന്നും പറഞ്ഞു. എന്നാൽ പിന്നീടുള്ള ഒരു ഡിസ്കവറി നടത്തിയിട്ട് റീസസ് മങ്കി, ഈ മങ്കിയിൽ മറ്റൊരു ടൈപ്പ് ആൻറ്റിജൻ കൂടെ കണ്ടെത്തി. ആ ആൻറ്റിജനെയാണ് ആർ എച്ച് ആൻറ്റിജൻ എന്ന് വിളിക്കുന്നത്. ഇപ്പം ബ്ലഡ് ഗ്രൂപ്പിൽ ആർ ബി സിയുടെ പുറത്ത്
ഈ രണ്ട് ടൈപ്പ് ആൻറ്റിജൻ അല്ലാതെ മൂന്നാമതൊരു ടൈപ്പ് ആൻറ്റിജൻ കൂടി കാണാറുണ്ട്, ചില ബ്ലഡ് ഗ്രൂപ്പുകളിൽ കാണാറുണ്ട്. അപ്പോൾ അതിൽ ആ ആൻറ്റിജൻ ഉണ്ടെങ്കിൽ അതിനെ Rh പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് എന്നും, ആ ആൻറ്റിജൻ ആബ്സെൻ്റ് ആണെങ്കിൽ Rh നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് എന്നും വിളിക്കും. ഈ പിക്ചറിൽ നോക്കിയാൽ നമുക്ക് കാണാം, ഇവിടെ രണ്ട് ആൻറ്റിജൻസും മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻറ്റിജൻ എ ഉണ്ട്, ആൻറ്റിജൻ ബി ഉണ്ട്, അതോടൊപ്പം മറ്റൊരു ആൻറ്റിജൻ കൂടിയുണ്ട്, Rh ആൻറ്റിജൻ കൂടിയുണ്ട്. അപ്പോൾ ഈ Rh ആൻറ്റിജൻ കൂടി ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആണ്. സോ ഹിയർ രണ്ടും ഉള്ളത് കൊണ്ട് ഇത് എ ബി പോസിറ്റീവ് ആണ്. ഇത് Rh ആൻറ്റിജൻ ആബ്സെൻ്റ് ആണെങ്കിൽ എ ബി നെഗറ്റീവ് ആണ്. അതുപോലെ എ ആൻറ്റിജനും പ്ലസ് Rh ആൻറ്റിജനും ആണെങ്കിൽ എ പോസിറ്റീവ്, എ ആൻറ്റിജനും Rh ആൻറ്റിജൻ ആബ്സെൻ്റ് ആണെങ്കിൽ എ നെഗറ്റീവ്, ബി ആൻറ്റിജനും Rh ആൻറ്റിജൻ ആബ്സെൻ്റ് ആണെങ്കിൽ ബി നെഗറ്റീവ്. അതുപോലെ എയും ബിയും ആൻറ്റിജൻസ് ഇല്ല, പക്ഷേ Rh ആൻറ്റിജൻ ഉണ്ട് എങ്കിൽ അവിടെ ഒ പോസിറ്റീവ് ആണ്, അതില്ലാത്തതാണെങ്കിൽ ഒ നെഗറ്റീവ് ആണ്. അനദർ ആൻറ്റിജൻ, ദ Rh ആൻറ്റിജൻ സിമിലർ ടു വൺ പ്രസൻറ്റ് ഇൻ റീസസ് മങ്കീസ് ഹെൻസ് Rh ഈസ് ആൾസോ ഒബ്സർവ്ഡ് ഓൺ ദ സർഫസ് ഓഫ് RBCs ഓഫ് മെജോറിറ്റി നിയർലി 80% ഓഫ് ഹ്യൂമൻസ്. ഇപ്പോൾ നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ 100 പേരെടുത്തു കഴിഞ്ഞാൽ 80 പേരും Rh പോസിറ്റീവ് ആയിരിക്കും, ബാക്കി 20 പേര് Rh നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ കൂടുതൽ ആൾക്കാരും Rh പോസിറ്റീവ് ആൾക്കാരാണ് കാണുന്നത്. സച്ച് ഇൻഡിവിജ്വൽസ് ആർ കാൾഡ് Rh പോസിറ്റീവ് ആൻഡ് ദോസ് ഇൻ ഹൂം ദിസ് ആൻറ്റിജൻ ഈസ് ആബ്സെൻ്റ് ആർ കാൾഡ് Rh നെഗറ്റീവ്. ആൻ Rh നെഗറ്റീവ് പേഴ്സൺ ഇഫ് എക്സ്പോസ്ഡ് ടു Rh പോസിറ്റീവ് ബ്ലഡ് വിൽ ഫോം സ്പെസിഫിക് ആൻറ്റിബോഡീസ് എഗൻസ്റ്റ് ദ Rh ആൻറ്റിജൻ. അപ്പോൾ ഒരു എ ബി ഗ്രൂപ്പുകാരന് അല്ലെങ്കിൽ എ ബി പോസിറ്റീവോ എ പോസിറ്റീവോ ഉള്ള ഒരാൾ, അല്ലെങ്കിൽ തിരിച്ചു പറയുകയാണെങ്കിൽ എ നെഗറ്റീവ് Rh ആൻറ്റിജൻ ഇല്ലാത്ത ഒരാളിൻ്റെ കാര്യം പരിഗണിക്കാം. Rh നെഗറ്റീവ് പേഴ്സൺ, എ ബി നെഗറ്റീവോ എ നെഗറ്റീവോ ബി നെഗറ്റീവോ ഒ നെഗറ്റീവോ ആയിക്കോട്ടെ, അപ്പോൾ ഒരു Rh നെഗറ്റീവ് ആയിട്ടുള്ള ഒരാളിൽ നമ്മൾ Rh പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബ്ലഡ് കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ Rh ആൻറ്റിജൻ എതിരെയുള്ള ആൻറ്റിബോഡി ബ്ലഡിൽ പ്രിപ്പയർ ചെയ്യും. ആൻ Rh നെഗറ്റീവ് പേഴ്സൺ ഇഫ് എക്സ്പോസ്ഡ് ടു Rh പോസിറ്റീവ് ബ്ലഡ് വിൽ ഫോം സ്പെസിഫിക് ആൻറ്റിബോഡീസ് എഗൻസ്റ്റ് ദ Rh ആൻറ്റിജൻ. ദെയർഫോർ Rh ഗ്രൂപ്പ് ഷുഡ് ആൾസോ ബി മാച്ച്ഡ് ബിഫോർ ട്രാൻസ്ഫ്യൂഷൻ. അപ്പോൾ ഈ ഒരു കാര്യം ഉള്ളതുകൊണ്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സമയത്ത് Rh ആൻറ്റിജനും കൂടെ മാച്ച് ചെയ്ത് നോക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇവിടെ ഒരു ചാർട്ട് ദാ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒ നെഗറ്റീവ് ആരിൽ നിന്നൊക്കെ ബ്ലഡ് സ്വീകരിക്കാം എന്നുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഒന്ന് അനലൈസ് ചെയ്ത് നോക്കേണ്ടതാണ്. നമുക്ക് ടെക്സ്റ്റിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നുമില്ല അതിനെപ്പറ്റി. ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഫിനോമിനൻ, ദാറ്റ് ഈസ് എറിത്രോ ബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്, ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. എറിത്രോ സൈറ്റ് എന്ന് പറയുന്നത് RBCs, ബ്ലാസ്റ്റോസിസ് എന്ന് പറയുക പൊട്ടിപ്പോവുക, ഫീറ്റാലിസ് ഫീറ്റൽ സ്റ്റേജിൽ. അപ്പോൾ ഫീറ്റൽ സ്റ്റേജിൽ, എംബ്രിയോ സ്റ്റേജിൽ RBCs പൊട്ടിപ്പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടുന്ന അവസ്ഥ, ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് എറിത്രോ ബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. അപ്പോൾ ഇത് ഒരു Rh ഇൻകോമ്പാക്റ്റിബിലിറ്റി പ്രോബ്ലം എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത്. A special case of Rh incompatibility mismatching has been observed between the Rh negative blood of a pregnant mother with Rh positive blood of the fetus. അപ്പോൾ അമ്മ Rh നെഗറ്റീവും കുഞ്ഞ് Rh പോസിറ്റീവുമായിട്ട് വരുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇത് സംഭവിക്കുക. എന്താണ് ഡീറ്റെയിൽസ് എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ അച്ഛൻ Rh പോസിറ്റീവ്, അമ്മ Rh നെഗറ്റീവും, ഫാദർ Rh പോസിറ്റീവ്, മദർ Rh നെഗറ്റീവ്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ വരുമ്പോൾ ചിലപ്പോൾ കുഞ്ഞിന് Rh പോസിറ്റീവ് ആകാം. അപ്പോൾ കുഞ്ഞ് Rh പോസിറ്റീവും അമ്മ Rh നെഗറ്റീവും. ഇപ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ യൂട്രസിനകത്ത് കുഞ്ഞ് കിടക്കുമ്പോൾ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് എത്തുന്നത് ഈ ഒരു ചരട് വഴിയാണ്. ഈ ചരടിനെ വിളിക്കുന്ന പേരാണ് അമ്പുലിക്കൽ കോഡ്, പൊക്കിൾ കൊടി എന്ന് നമ്മൾ മലയാളത്തിൽ വിളിക്കും. ഈ പൊക്കിൾ കൊടി യൂട്രസിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്, ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യുന്ന ഈ പ്ലേസ്, ഇതിനെ വിളിക്കുന്ന പേരാണ് പ്ലാസൻ്റ.
അപ്പോൾ പ്ലാസൻ്റ വഴിയാണ് ഈ സാധനങ്ങളെല്ലാം കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് കിട്ടുന്നതും കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും മറ്റ് വിസർജ്യ വസ്തുക്കളും എല്ലാം അമ്മയുടെ ശരീരത്തിലേക്ക് പോകുന്നതുമെല്ലാം ഈ ഒരു പ്ലാസൻ്റ വഴിയാണ്. ഈ പ്ലാസൻ്റ ഇവിടെ ഒരു സെപ്പറേറ്റിംഗ് ബാരിയറായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ടിഷ്യൂ ആണ്. അപ്പോൾ ഈ ഒരു ബാരിയറിൽ നിന്ന് വഴി കുഞ്ഞിനേക്ക് കുഞ്ഞിനാവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഡിഫ്യൂസ് ചെയ്താണ് കുഞ്ഞിൻ്റെ ബ്ലഡിലേക്ക് എത്തുന്നത്. അതുപോലെ കുഞ്ഞിൻ്റെ ബ്ലഡിൽ നിന്നുമുള്ള റിമൂവ് ചെയ്യപ്പെടേണ്ട സാധനങ്ങളെല്ലാം അമ്മയുടെ ബ്ലഡിലേക്ക് കടക്കുന്നതും ഈ ഒരു ഡിഫ്യൂഷൻ പ്രോസസ്സ് വഴിയാണ്. അപ്പോൾ ഈ ഒരു ഡിഫ്യൂഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ ചിലപ്പോൾ ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്നുമുള്ള ഫീറ്റൽ ആർ ബി സി സെൽസ്, കുഞ്ഞിൻ്റെ ആർ ബി സിസ് ചിലപ്പോൾ ഡിഫ്യൂസ് ചെയ്തിട്ട് ഡിഫ്യൂസ് ചെയ്യുന്ന കൂട്ടത്തിൽ മൈഗ്രേറ്റ് ചെയ്ത് അമ്മയുടെ ബ്ലഡിലേക്ക് കടക്കാം. അല്ലെങ്കിൽ ഡെലിവറി ടൈമിൽ കുഞ്ഞിൻ്റെ ബ്ലഡും അമ്മയുടെ ബ്ലഡും മിക്സ് ആകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ കുഞ്ഞിൻ്റെ ശരീരത്തിലുള്ള RH പോസിറ്റീവ് ആൻറ്റിജൻ അമ്മയുടെ ബ്ലഡിലേക്ക് കടക്കും. അപ്പോൾ അമ്മയുടെ ബ്ലഡ് സ്വാഭാവികമായിട്ടും ഈ RH ആൻറ്റിജനെതിരെയുള്ള ആൻറ്റിബോഡീസ് പ്രിപ്പയർ ചെയ്യാൻ ആരംഭിക്കും. ഈ RH ആൻറ്റിജനെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ ആ ആർ ബി സിയെ നശിപ്പിക്കാനുള്ള ആൻറ്റിബോഡീസ് അമ്മയുടെ ശരീരത്തിൽ പ്രിപ്പയർ ചെയ്യാൻ ആരംഭിക്കും. അപ്പോൾ ഫസ്റ്റ് ഡെലിവറി ടൈമിൽ ഒരു പ്രശ്നവും കുഞ്ഞിനുണ്ടാവില്ല. എന്നാൽ ആ അമ്മ വീണ്ടും രണ്ടാമതും ഒരു RH പോസിറ്റീവ് കുഞ്ഞിനെ ഗർഭം ധരിക്കുകയാണെങ്കിൽ അമ്മയുടെ ശരീരത്തിൽ നേരത്തെ പ്രിപ്പയർ ചെയ്തിരുന്ന ഈ ആൻറ്റി RH ആൻറ്റിബോഡീസ് കുഞ്ഞിൻ്റെ ശരീരത്തിലുള്ള ആർ ബി സിയിൽ റിയാക്റ്റ് ചെയ്തിട്ട് ഹീമോലൈസിസ് നടക്കും. ആർ ബി സി നശിപ്പിക്കപ്പെടും. ആർ ബി സി നശിപ്പിക്കപ്പെട്ടിട്ട് കുഞ്ഞിൻ്റെ ആർ ബി സി നശിപ്പിക്കപ്പെടുകയും കുഞ്ഞിന് സിവിയറായിട്ട് അനീമിയയും ജോണ്ടിസും മഞ്ഞപ്പിത്തവും പോലെയുള്ള പ്രോബ്ലംസ് ഉണ്ടാകും. ഈവൻ ചിലപ്പോൾ കുട്ടി മരിച്ചു പോകുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടാകാവുന്ന ഒരു കണ്ടീഷനാണിത്, എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓർക്കുക, അമ്മ RH നെഗറ്റീവും കുഞ്ഞ് RH പോസിറ്റീവുമായിട്ട് വരുന്ന സിറ്റുവേഷനിലാണ് ഇത് സംഭവിക്കുന്നത്. ഫസ്റ്റ് ഡെലിവറി ടൈമിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. സെക്കൻഡ് പ്രഗ്നൻ്റ് ആകുമ്പോൾ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്നും അമ്മയുടെ ശരീരത്തിലേക്ക് കടന്ന RH ആൻറ്റിജൻസിനെതിരെ കുഞ്ഞിൻ്റെ അമ്മയുടെ ശരീരത്തിൽ ആൻറ്റിബോഡീസ് പ്രിപ്പയർ ചെയ്യുകയും ഈ ആൻറ്റിബോഡീസ് പ്ലാസൻ്റ വഴി അംബിലിക്കൽ കോഡ് വഴി കുഞ്ഞിൻ്റെ ബ്ലഡിലേക്ക് എത്തും. കുഞ്ഞിൻ്റെ ബ്ലഡിലേക്ക് എത്തിയിട്ട് കുഞ്ഞിൻ്റെ ആർ ബി സിയെ നശിപ്പിക്കും. ആ കണ്ടീഷനെയാണ് നമ്മൾ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് വിളിക്കുന്നത്. ദിസ് ക്യാൻ ബി സീൻ ഇൻ RH പോസിറ്റീവ് ഫീറ്റസ് വിച്ച് ഈസ് ഡെവലപ്പിംഗ് ഇൻ ദ യൂട്രസ് ഓഫ് RH നെഗറ്റീവ് ലേഡി ഹൂ ബിക്കെയിം പ്രഗ്നൻ്റ് ഇൻ ദ സെക്കൻഡ് ടൈം. RH പോസിറ്റീവ് ഫീറ്റസ് വിച്ച് ഈസ് ഡെവലപ്പിംഗ് ഇൻ ദ യൂട്രസ് ഓഫ് RH നെഗറ്റീവ് മദർ. സെക്കൻഡ് പ്രഗ്നൻ്റ് ടൈമിലാണിത് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഡ്യൂറിംഗ് ദ ഡെലിവറി ഓഫ് ഫസ്റ്റ് ചൈൽഡ് മിക്സിംഗ് ഓഫ് മെറ്റേണൽ ആൻഡ് ഫീറ്റൽ ബ്ലഡ് ഒക്കേഴ്സ്. ഫസ്റ്റ് ഡെലിവറി ടൈമിൽ മെറ്റേണൽ ബ്ലഡും ഫീറ്റൽ ബ്ലഡും തമ്മിൽ മിക്സ് ആകാം. അങ്ങനെ RH ആൻറ്റിജൻ അമ്മയുടെ ബ്ലഡിലേക്ക് കടക്കാം. ദ RH ആൻറ്റിബോഡി എൻറ്റേഴ്സ് ഇൻ ടു ദ ഫീറ്റസ് ഇഫ് ദ ലേഡി കൺസീവ്സ് ദ സെക്കൻഡ് ചൈൽഡ്. അപ്പം അമ്മയുടെ ബ്ലഡിലേക്ക് RH ആൻറ്റിജൻ കടന്നിട്ട് ഈ ആൻറ്റിജൻ എന്ത് ചെയ്യും? ആൻറ്റിബോഡി പ്രിപ്പയർ ചെയ്യും. RH ആൻറ്റിജനെ നശിപ്പിക്കാനുള്ള RH പോസിറ്റീവ് ആൻറ്റിജനെ നശിപ്പിക്കാനുള്ള ആൻറ്റിബോഡി അമ്മയുടെ ബ്ലഡിലുണ്ടാകും. ആ ആൻറ്റിബോഡീസ് കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് കടക്കും. ദ RH ആൻറ്റിബോഡി എൻറ്റേഴ്സ് ടു ദ ഫീറ്റസ് ഇഫ് ദ ലേഡി കൺസീവ്സ് ദ സെക്കൻഡ് ചൈൽഡ് ആൻഡ് ഡിസ്ട്രോയ് ദ ഫീറ്റൽ ആർ ബി സി. അങ്ങനെ ഫീറ്റൽ ആർ ബി സി അതെന്ത് ചെയ്യും? ഡിസ്ട്രോയ് ചെയ്യും. ദിസ് കുഡ് ബി ഫേറ്റൽ ടു ദ ഫീറ്റസ് ഓർ കുഡ് കോസ് സിവിയർ അനീമിയ ആൻഡ് ജോണ്ടിസ് ടു ദ ബേബി. ദിസ് കുഡ് ബി ഫേറ്റൽ ടു ദ ഫീറ്റസ്. കുട്ടിക്ക് മാരകമായിട്ട് മാറാം. കുട്ടിക്ക് സിവിയർ അനീമിയയും ജോണ്ടിസും ഉണ്ടാകാം. ദിസ് കണ്ടീഷൻ ഈസ് കാൾഡ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. ഈ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് ഒഴിവാക്കുവാൻ എന്ത് ചെയ്യാൻ പറ്റും? ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ നടക്കാതെ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞാലുടൻ തന്നെ ഒരു ഇഞ്ചക്ഷൻ അമ്മയ്ക്ക് കൊടുക്കുന്നു. ആ ഇഞ്ചക്ഷൻ എന്താണ്? ആൻറ്റി RH ആൻറ്റിബോഡി ഇഞ്ചക്ഷനാണ്. അപ്പോൾ അമ്മയുടെ ശരീരത്തിൽ RH പോസിറ്റീവ് ആൻറ്റിജൻസിനെതിരെയുള്ള ആൻറ്റിബോഡി ഉണ്ടാകാതെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഇഞ്ചക്ഷൻ. ദിസ് ക്യാൻ ബി അവോയ്ഡഡ് ബൈ അഡ്മിനിസ്റ്ററിങ് ആൻറ്റി RH ആൻറ്റിബോഡീസ് ടു ദ മദർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഡെലിവറി ഓഫ് ദ ഫസ്റ്റ് ചൈൽഡ്.
ആദ്യത്തെ കുഞ്ഞിൻ്റെ പ്രസവം കഴിഞ്ഞാൽ ഉടൻ തന്നെ അമ്മയ്ക്ക് ഈ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുക. അരച്ച് ആൻറ്റിബോഡി ഉണ്ടാകുന്നത് തടയുന്നതിനുള്ള ഇഞ്ചക്ഷൻ. അടുത്തതായിട്ട് നമുക്ക് ബ്ലഡ് കൊയാഗുലേഷനെ കുറിച്ച് പരിചയപ്പെടാം. എങ്ങനെയാണ് രക്തം കട്ട പിടിക്കുന്ന പ്രോസസ്സ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാം. കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ്. ബ്ലഡ് എക്സിബിറ്റ്സ് ക്ലോട്ടിംഗ് ഓർ കൊയാഗുലേഷൻ ഇൻ റെസ്പോൺസ് ടു ആൻ ഇഞ്ചുറി ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് എക്സസീവ് ലോസ് ഓഫ് ബ്ലഡ് ഫ്രം ദ ബോഡി. അപ്പോൾ നമുക്കറിയാം, നമുക്കൊരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ മുറിവിൽ നിന്നും രക്തം ഒഴുകുവാൻ ആരംഭിക്കും. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ആ മുറിവിൽ രക്തം കട്ട പിടിച്ച് പിന്നെ ഫർദർ ബ്ലീഡിംഗ് ഉണ്ടാകില്ല. ബ്ലഡ് എക്സിബിറ്റ്സ് ക്ലോട്ടിംഗ്, ബ്ലഡ് ക്ലോട്ട് ആകും. ആർ അതർവൈസ് ഇറ്റ് ഈസ് നോൺ എസ് കൊയാഗുലേഷൻ ഇൻ റെസ്പോൺസ് ടു ആൻ ഇഞ്ചുറി ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് എക്സസീവ് ലോസ് ഓഫ് ബ്ലഡ്. അപ്പോൾ ആ രീതിയിൽ ക്ലോട്ടിംഗ് നടന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക? രക്തം വാർന്നൊഴുകി ആൾ മരിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. ക്ലോട്ടിംഗ് ഇൻവോൾവ്സ് ദ കൺവേർഷൻ ഓഫ് എ സോളിബിൾ പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതാണ് ഫൈബ്രിനോജൻ എന്നൊരു പ്ലാസ്മ പ്രോട്ടീനിനെ കുറിച്ച്. പ്ലാസ്മയിലുള്ള പ്രധാനപ്പെട്ട മൂന്ന് പ്രോട്ടീൻസ് ഉണ്ട് അല്ലേ? ഫൈബ്രിനോജൻ ഉണ്ട്, ആൽബുമിൻ ഉണ്ട്, ഗ്ലോബുലിൻ ഉണ്ട്. അപ്പോൾ ഫൈബ്രിനോജനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ് ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ എന്നുള്ളത്. അപ്പോൾ ഈ ഫൈബ്രിനോജൻ ബ്ലഡിൽ കാണുന്നത് അതിൻ്റെ ഇനാക്റ്റീവ് ഫോമാണ്. ഈ ഫൈബ്രിനോജൻ എന്ന് പറയുന്നത് ഒരു ഇനാക്റ്റീവ് ഫോമാണ്. ആ ഇനാക്റ്റീവ് ഫോം അതിൻ്റെ ആക്റ്റീവ് ഫോമാണ് ഫൈബ്രിൻ എന്ന് പറയുന്ന ബ്ലഡ് ക്ലോട്ടായിട്ട് മാറുക എന്നുള്ളത്. ക്ലോട്ടിംഗ് ഇൻവോൾവ്സ് ദ കൺവേർഷൻ ഓഫ് എ സോളിബിൾ പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ ഇൻ ടു ഇൻസോളിബിൾ ഫോം. അപ്പോൾ ഇത് സോളിബിൾ ഫോമാണ്, ഫൈബ്രിനാണെങ്കിൽ അതിൻ്റെ ഇൻസോളിബിൾ ഫോമാണ്. ഈ ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള ഫൈബ്രിനോജനെ ആക്റ്റീവ് ആയിട്ടുള്ള ഫൈബ്രിനാക്കി മാറ്റുന്നത് ഒരു എൻസൈമാണ്. ആ എൻസൈമിൻ്റെ പേരാണ് ത്രോംബിൻ. ത്രോംബിൻ കൺവേർട്സ് ഇനാക്റ്റീവ് ഫൈബ്രിനോജൻ ടു ആക്റ്റീവ് ഫൈബ്രിൻ. This reaction is catalyzed by the enzyme thrombin. Thrombin is found in blood in an inactive form. അപ്പോൾ അവിടെയും ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഒരു ത്രോംബിൻ എന്ന് പറയുന്ന സാധനവും ബ്ലഡിൽ കാണുന്നത് അതിൻ്റെ ഇനാക്റ്റീവ് ഫോമിലാണ്. ആ ഇനാക്റ്റീവ് ഫോമിനെ വിളിക്കുന്ന പേരാണ് പ്രോത്രോംബിൻ. അപ്പോൾ പ്രോത്രോംബിനെ ആക്റ്റീവ് ത്രോംബിനാക്കി മാറ്റുന്ന എൻസൈമാണ് ത്രോംബോകൈനേസ് എൻസൈം, അല്ലെങ്കിൽ അതിനെ പ്രോത്രോംബിനേസ് എന്ന് വിളിക്കാം. Thrombin is found in the blood in an inactive form called prothrombin. The enzyme complex thrombokinase converts prothrombin to thrombin. Thrombokinase എന്ന് പറയുന്നത് ഒരേ എൻസൈംസിൻ്റെ ഒരു കൂട്ടമാണ്. ആ എൻസൈംസ് എല്ലാം കൂടെ ചേർന്നിട്ട് നടക്കുന്ന റിയാക്ഷൻ വഴി പ്രോത്രോംബിൻ ത്രോംബിനായിട്ട് മാറും. ദ എൻസൈം കോംപ്ലക്സ് thrombokinase converts prothrombin to thrombin through a series of reactions. ഇപ്പോൾ ആ ഒരു റിയാക്ഷനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. ഒരു ക്ലോട്ട്, ഒരു ബ്ലഡ് ഒരു ഇഞ്ചറി ഉണ്ടാകുന്നു എന്ന് വിചാരിക്കുക. ഒരു ഇഞ്ചറി ഉണ്ടാകുമ്പോൾ അവിടെ ആദ്യം നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ്സ് ഡാമേജ്ഡ് ആകുക എന്നുള്ളതാണ്. ആ ഒരു ഡാമേജ്ഡ് ആകുന്ന പ്ലേറ്റ്ലെറ്റ്സ് എല്ലാം കൂടി അങ്ങ് ക്ലമ്പ് ചെയ്യും, കൂട്ടം കൂടിയിട്ട് അതിൽ നിന്നും ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ റിലീസ് ചെയ്യും. ആ കെമിക്കലാണ് ത്രോംബോകൈനേസ് അല്ലെങ്കിൽ പ്രോത്രോംബിനേസ് എൻസൈംസിനെ ആക്റ്റീവ് ആക്കുന്നത്. ആ ത്രോംബോകൈനേസ് എൻസൈമാണ് പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റുന്നത്. ആ ത്രോംബിനാണ് ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കി മാറ്റുന്നത്. ഫൈബ്രിനാണ് ഈ ക്ലോട്ട് എന്ന് പറയുന്നത്, ബ്ലഡ് ക്ലോട്ട് എന്ന് പറയുന്നത്. ത്രോംബോപ്ലാസ്റ്റിൻ റിലീസ്ഡ് ഫ്രം പ്ലേറ്റ്ലെറ്റ്സ് ആൻഡ് ഡാമേജ്ഡ് ടിഷ്യൂസ് ഇനിഷ്യേറ്റ് ദ ഫോർമേഷൻ ഓഫ് ത്രോംബോകൈനേസ്. അപ്പോൾ ഈ ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്നത് ഒരു എൻസൈമ്, അത് ഡാമേജ്ഡ് ആയിട്ടുള്ള പ്ലേറ്റ്ലെറ്റ്സിൽ നിന്നുമാണ് റിലീസ് ചെയ്യപ്പെടുന്നത്. ത്രോംബോപ്ലാസ്റ്റിൻ റിലീസ്ഡ് ഫ്രം പ്ലേറ്റ്ലെറ്റ്സ് ആൻഡ് ഡാമേജ്ഡ് ടിഷ്യൂസ് ഇനിഷ്യേറ്റ് ദ ഫോർമേഷൻ ഓഫ് ത്രോംബോകൈനേസ്. ത്രോംബോകൈനേസിൻ്റെ ഫോർമേഷനെ ഇനിഷ്യേറ്റ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിൽ, ഈ പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റുന്ന ഒരു ആക്ടിവേഷൻ പ്രോസസ്സിൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള ഒരു അയോണാണ് Ca2+ അയോൺ, കാൽഷ്യം അയോൺസ്. ത്രോംബിനെ ആക്ടിവേറ്റ് ആക്കാൻ ഏറ്റവും അത്യാവശ്യമാണ് കാൽഷ്യം അയോൺസ്.
കോയാഗുലേഷൻ എന്നുള്ള ഈ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് ഒന്നുകൂടെ നോക്കുക. ഒരു ഇഞ്ചുറി ഉണ്ടാകുന്നു, ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ ആ ഡാമേജ്ഡ് ആയിട്ടുള്ള പ്ലേറ്റ്ലെറ്റ്സിൽ നിന്നും അവിടുത്തെ ടിഷ്യൂസിൽ നിന്നും ത്രോംബോപ്ലാസ്റ്റിൻ എന്നൊരു കെമിക്കൽ റിലീസ് ചെയ്യുന്നു. ഈ ത്രോംബോപ്ലാസ്റ്റിൻ ത്രോംബോകൈനേസ് എൻസൈംസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഈ ത്രോംബോകൈനേസ് എൻസൈം ആക്ടിവേറ്റഡ് ആയ ത്രോംബോകൈനേസ് എൻസൈം ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റുന്നു. ആക്റ്റീവ് ആയിട്ടുള്ള ത്രോംബിൻ ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കി മാറ്റുന്നു. ഫൈബ്രിനാണ് ബ്ലഡ് ക്ലോട്ട്. ആ രീതിയിലാണ് ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാം. ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം. ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ എ ഡബിൾ വാൾഡ് മെംബ്രേനിയസ് ബാഗ് കാൾഡ് പെരികാർഡിയം. അപ്പം നമ്മുടെ എല്ലാ വൈറ്റൽ ഓർഗൻസിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടൊരു പ്രൊട്ടക്റ്റീവ് മെംബ്രെയിൻ ഉണ്ടാവും. ബ്രെയിനിനെ മെനിഞ്ചസ് എന്ന് പറയുന്നൊരു മെംബ്രെയിൻ കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ലങ്സിനെ പ്ലൂറ എന്നൊരു മെംബ്രെയിൻ കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മെംബ്രെയിനാണ് പെരികാർഡിയം എന്ന് പറയുന്ന മെംബ്രെയിൻ. എൻക്ലോസിങ് ദ പെരികാർഡിയൽ ഫ്ലൂയിഡ്. അപ്പോൾ ആ ഒരു ഡബിൾ വാൾഡാണ്, രണ്ട് വാളിൻ്റെയും ഇടയിലായിട്ട് ഒരു ഫ്ലൂയിഡുണ്ട്. ആ ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേരാണ് പെരികാർഡിയൽ ഫ്ലൂയിഡ്. അവർ ഹാർട്ട് ഹാസ് ഫോർ ചേമ്പേഴ്സ്. നാല് അറകളുണ്ട് ഹാർട്ടിന്. ടു റിലേറ്റീവ്ലി സ്മാൾ അപ്പർ ചേമ്പേഴ്സ് കാൾഡ് ഏട്രിയ ആൻഡ് ടു ലാർജർ ലോവർ ചേമ്പേഴ്സ് കാൾഡ് വെൻട്രിക്കിൾ. ഇപ്പോൾ മുകളിൽ കാണുന്ന ചെറിയ ചേമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഏട്രിയ എന്നും താഴെ കാണുന്ന വലിയ ചേമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് വെൻട്രിക്കിൾസ്. ഇനി ഹാർട്ടിൽ കാണുന്ന ഡിഫറൻറ്റ് വാൽവുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കാം. ആദ്യം ബൈകസ്പിഡ് വാൽവ്, ട്രൈകസ്പിഡ് വാൽവ് മനസ്സിലാക്കാം. ദ ഓപ്പണിംഗ് ബിറ്റ്വീൻ ദ റൈറ്റ് ഏട്രിയം ആൻഡ് ദ റൈറ്റ് വെൻട്രിക്കിൾ. അപ്പോൾ വലതുവശത്തുള്ള ഏട്രിയം, വലതുവശത്തുള്ള ഏട്രിയവും വലതുവശത്തുള്ള വെൻട്രിക്കിളും തങ്ങളിവിടെ ഇൻറ്റർ വെൻട്രിക്കുലാർ ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം ഉണ്ടെന്നറിയാം. ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം ഉണ്ട്. ആ ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റത്തിലാണ് ഈ വാൽവ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ദ ഓപ്പണിംഗ് ബിറ്റ്വീൻ ദ റൈറ്റ് ഏട്രിയം ആൻഡ് ദ റൈറ്റ് വെൻട്രിക്കിൾ ഈസ് ഗാർഡഡ് ബൈ എ വാൽവ് ഫോംഡ് ഓഫ് ത്രീ മസ്കുലാർ ഫ്ലാപ്സ്. മൂന്ന് ഫ്ലാപ്പുകൾ, മൂന്ന് ദളമുള്ള ഒരു വാൽവാണ്. മൂന്ന് ഇതളുകളുള്ള വാൽവ് എന്ന് വേണമെങ്കിലും പറയാം. ഫോംഡ് ഓഫ് ത്രീ മസ്കുലാർ ഫ്ലാപ്സ്. അപ്പോൾ മസിൽസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മൂന്ന് അടപ്പുകളുണ്ട് അവിടെ. മൂന്നും കൂടെ ചേർന്ന് ഒരുമിച്ചാണ് ഒരു വാൽവായിട്ട് ഇത് ആക്ട് ചെയ്യുന്നത്. നോൺ ആസ് ട്രൈകസ്പിഡ് വാൽവ്. അതിനെ വിളിക്കുന്ന പേരാണ് ട്രൈകസ്പിഡ് വാൽവ്. അപ്പോൾ ഇവിടെ ഓർക്കുക, പൊസിഷൻ റൈറ്റ് സൈഡിൽ കാണുന്ന വാൽവാണ്. ഹാർട്ടിൻ്റെ റൈറ്റ് ഏട്രിയത്തിലും റൈറ്റ് വെൻട്രിക്കിളിലും തങ്ങളിൽ സെപ്പറേറ്റ് ചെയ്യുന്ന വാൽവാണ് ട്രൈകസ്പിഡ് വാൽവ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൂന്ന് മസ്കുലാർ ഫ്ലാപ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ആ പേരെങ്ങനെ വരുന്നത്, ട്രൈകസ്പിഡ് എന്നുള്ള പേര് വന്നിട്ടുള്ളത്. ഇനി അതുപോലെ ലെഫ്റ്റ് സൈഡിലും അതുപോലത്തെ വാൽവുണ്ട്. ലെഫ്റ്റ് ഏട്രിയത്തിനെയും ലെഫ്റ്റ് വെൻട്രിക്കിളിനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ടും ഇതുപോലെ ഒരു വാൽവ് കാണാൻ സാധിക്കും. പക്ഷേ ആ വാൽവിനാണെങ്കിൽ രണ്ട് കസ്പ്സേ ഉണ്ടാവുകയുള്ളൂ, രണ്ട് ഇതളുകളെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേര് ബൈകസ്പിഡ് വാൽവ് എന്നും മറ്റൊരു പേര് കൂടിയുണ്ട്, മിട്രൽ വാൽവ് എന്നുള്ള പേരിലും ഇതറിയപ്പെടും. ബൈകസ്പിഡ് വാൽവ് ഓർ അതർവൈസ് മിട്രൽ വാൽവ് എന്നുള്ള പേരിലും ഈ വാൽവ് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ബൈകസ്പിഡ് വാൽവ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലെ വാൽവാണ് ബൈകസ്പിഡ് വാൽവ്, റൈറ്റ് സൈഡിലെ വാൽവാണ് ട്രൈകസ്പിഡ് വാൽവ്. അപ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ ബൈകസ്പിഡ് വാൽവിൽ രണ്ട് ദളങ്ങളേ ഉള്ളൂ, രണ്ട് കസ്പ്സേ ഉള്ളൂ. എന്നാൽ ട്രൈകസ്പിഡ് വാൽവിൽ മൂന്ന് കസ്പ്സ് ഉണ്ട്. ഇനി സെമി ലൂണാർ വാൽവ്സ്. ദ ഓപ്പണിംഗ് ഓഫ് ദ റൈറ്റ് ആൻഡ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾസ് ഇൻ ടു ദ പൾമനറി ആർട്ടറി ആൻഡ് ദ അയോർട്ട റെസ്പെക്റ്റീവ്ലി ആർ പ്രൊവൈഡഡ് വിത്ത് ദ സെമി ലൂണാർ വാൽവ്സ്. പിക്ചർ നോക്കൂ. അപ്പോൾ ഇവിടെ പൊസിഷൻ എന്ന് പറയുന്നത് ഓപ്പണിംഗ് ഓഫ് ദ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾസ് ഇൻ ടു ദ പൾമനറി ആർട്ടറി. റൈറ്റ് വെൻട്രിക്കിൾ എന്ന് പറയുന്നത് ഇവിടെ ഈ കാണുന്ന റൈറ്റ് വെൻട്രിക്കിൾ ബ്ലഡ് പമ്പ് ചെയ്യുന്നത് ലങ്സിലേക്കാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ പൾമനറി ആർട്ടറി എന്ന് വിശേഷിപ്പിക്കുന്ന ബ്ലഡ് വെസൽ. അപ്പോൾ അവിടെ കാണുന്ന വാൽവ് അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ അയോർട്ട പമ്പ് ചെയ്യുന്ന ലെഫ്റ്റ് വെൻട്രിക്കിൽ നിന്നാണ് ബ്ലഡ് കളക്ട് ചെയ്ത് അയോർട്ട കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ പൊസിഷനിലും
അവിടെയും ഈ ഒരു അർദ്ധചന്ദ്രാകാര വാൽവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് സെമി ലൂണാർ വാൽവ്, ആ ഷേപ്പിലുള്ളതാണ്. ദ ഓപ്പണിംഗ് ഓഫ് ദ റൈറ്റ് ആൻഡ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾസ് ഇൻ ടു ദ പൾമനറി ആർട്ടറി ആൻഡ് ദ അയോർട്ട. അപ്പോൾ റൈറ്റ് വെൻട്രിക്കിൾ പൾമനറി ആർട്ടറിയിലേക്ക് ഓപ്പൺ ചെയ്യുന്നു, ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണെന്നുണ്ടെങ്കിൽ അയോർട്ടയിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. ആർ പ്രൊവൈഡഡ് വിത്ത് ദ സെമി ലൂണാർ വാൽവ്സ്. ദ വാൽവ്സ് ഇൻ ദ ഹാർട്ട് അലൗസ് ദ ഫ്ലോ ഓഫ് ബ്ലഡ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. അപ്പോൾ ഈ വാൽവ് എന്തിനാണ് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിവേഴ്സ് ഫ്ലോ പ്രിവെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് വാൽവുകളുടെ ആവശ്യം. തിരിച്ച് ബ്ലഡ് ഇങ്ങോട്ട്, ഇപ്പോൾ വെൻട്രിക്കിളിൽ നിന്നും അയോർട്ടയിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുന്നു, ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പോകാൻ വേണ്ടി ബ്ലഡ് വെൻട്രിക്കിളിൽ നിന്നും പമ്പ് ചെയ്യുമ്പോൾ അത് തിരിച്ച് വെൻട്രിക്കിളിലേക്ക് ഒഴുകാൻ പാടില്ല, മുകളിലേക്ക് കയറുന്ന ബ്ലഡ് തിരിച്ചൊഴുകാൻ പാടില്ല. അത് പ്രിവെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ വാൽവുകളുടെ ധർമ്മം. ബൈകസ്പിഡ് ട്രൈകസ്പിഡ് വാൽവുകളുടെയും ധർമ്മം അത് തന്നെ. ഏട്രിയയിൽ നിന്ന് വെൻട്രിക്കിളിലേക്ക് വരുന്ന ബ്ലഡ് തിരിച്ച് റിവേഴ്സ് ഫ്ലോ പ്രിവെൻ്റ് ചെയ്യുക, ബാക്ക്വേർഡ് ഫ്ലോ പ്രിവെൻ്റ് ചെയ്യുക. ദ വാൽവ്സ് ഇൻ ദ ഹാർട്ട് അലൗസ് ദ ഫ്ലോ ഓഫ് ബ്ലഡ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ, ദാറ്റ് ഈസ് ഫ്രം ദ ഏട്രിയ ടു ദ വെൻട്രിക്കിൾസ് ആൻഡ് ഫ്രം ദ വെൻട്രിക്കിൾസ് ടു ദ പൾമനറി ആർട്ടറി ഓർ അയോർട്ട. ദീസ് വാൽവ്സ് പ്രിവെൻ്റ് എനി ബാക്ക്വേർഡ് ഫ്ലോ. ഇനി നമുക്ക് കണ്ടക്റ്റിംഗ് സിസ്റ്റം ഇൻ ഹാർട്ട്, ഹാർട്ടിൽ എങ്ങനെയാണ് അതിൻ്റെ വർക്ക് ചെയ്യാനുള്ള, മസിൽസ് വർക്ക് ചെയ്യാനുള്ള ഇലക്ട്രിക്കൽ ഇമ്പൾസ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത് മനസ്സിലാക്കാം. അപ്പം അവിടെ നമ്മൾ ഓർക്കേണ്ട പേര് സൈനോ ഏട്രിയൽ നോഡ്, ഷോർട്ട് ഫോമിൽ എസ് എ നോഡ് എന്ന് വിളിക്കും. അപ്പോൾ നമുക്കറിയാം ഹാർട്ട് മൊത്തത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മസിൽസ് എന്ന് വിളിക്കുന്നത് കാർഡിയാക് മസിൽസാണ്. പഠിച്ചിട്ടുണ്ട്, മൂന്ന് ഡിഫറൻറ്റ് ടൈപ്പ് മസിൽസ് പഠിച്ചിട്ടുണ്ട്. സ്ട്രയേറ്റഡ് മസിൽസും നോൺ സ്ട്രയേറ്റഡ് മസിൽസും ഹാർട്ട് മസിൽസും കാർഡിയാക് മസിൽസും. ഹാർട്ടിൽ മാത്രം കാണപ്പെടുന്ന മസിൽസാണ് കാർഡിയാക് മസിൽസ് എന്ന് വിളിക്കുന്നത്. ദ വാൾസ് ഓഫ് ദ വെൻട്രിക്കിൾസ് ആർ മച്ച് തിക്കർ ദാൻ ദാറ്റ് ഓഫ് ദ ഏട്രിയ. ഇപ്പോൾ ഹാർട്ടിൻ്റെ മസിൽസിൻ്റെ ആ ഒരു തിക്നെസ് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏട്രിയയിൽ കാണുന്ന മസിൽസ് വളരെ തിന്നാണ്, എന്നാൽ വെൻട്രിക്കിൾസ് കാണുന്ന മസിൽസ് വളരെ തിക്കാണ്. അപ്പോൾ അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ വെൻട്രിക്കിൾസാണ് ശരിക്കും ബ്ലഡ് പമ്പ് ചെയ്യുന്നത്, സ്ട്രോങ് ആയിട്ട് കോൺട്രാക്ട് ചെയ്യേണ്ട ജോലി വരുന്നത് വെൻട്രിക്കിൾസാണ്. ദ വാൾസ് ഓഫ് ദ വെൻട്രിക്കിൾസ് ആർ മച്ച് തിക്കർ ദാൻ ദാറ്റ് ഓഫ് ദ എട്രിയ. എ സ്പെഷ്യലൈസ്ഡ് കാർഡിയാക് മസ്കുലേച്ചർ കാൾഡ് ദ നോഡൽ ടിഷ്യൂ ഈസ് ആൾസോ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ ഹാർട്ട്. അപ്പോൾ ഈ കാർഡിയാക് മസിൽസിലെ ചില മസിൽ ടിഷ്യൂസിന് എന്ത് ക്യാരക്ടറുണ്ട്? ഇമ്പൾസ് കണ്ടക്ട് ചെയ്യാനുള്ള ക്യാരക്ടറുണ്ട്, ഇലക്ട്രിക്കൽ ഇമ്പൾസ് കണ്ടക്ട് ചെയ്യാനുള്ള. നെർവ് ടിഷ്യൂസ് കണ്ടക്ട് ചെയ്യുന്നത് പോലെ ഈ മസിൽ ടിഷ്യൂസിന് ഇലക്ട്രിക്കൽ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യാനും കണ്ടക്ട് ചെയ്യാനുമുള്ള കപ്പാസിറ്റി ഉണ്ട്. എ സ്പെഷ്യലൈസ്ഡ് കാർഡിയാക് മസ്കുലേച്ചർ കാൾഡ് ദ നോഡൽ ടിഷ്യൂ ഈസ് ആൾസോ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ ഹാർട്ട്. എ പാച്ച് ഓഫ് ദിസ് ടിഷ്യൂ ഈസ് പ്രസൻറ്റ് ഇൻ ദ റൈറ്റ് അപ്പർ കോർണർ ഓഫ് ദ റൈറ്റ് ഏട്രിയം. റൈറ്റ് ഏട്രിയത്തിൻ്റെ റൈറ്റ് അപ്പർ കോർണറിൽ, അപ്പോൾ വലതുവശത്തുള്ള ഏട്രിയൽ ചേമ്പറിൻ്റെ വലത്തേ വശത്ത് അപ്പർ കോർണറിലായിട്ട് കാണുന്ന കുറച്ച് മസിൽ ടിഷ്യൂസ് ഉണ്ട്, നോഡൽ ടിഷ്യൂസ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് സൈനോ ഏട്രിയൽ നോഡ്, സൈനോ ഏട്രിയൽ നോഡ്. അനദർ മാസ് ഓഫ് ദിസ് ടിഷ്യൂ ഈസ് സീൻ ഇൻ ദ ലോവർ ലെഫ്റ്റ് കോർണർ ഓഫ് ദ റൈറ്റ് ഏട്രിയം. അപ്പോൾ ഇതേ ടൈപ്പ് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ടിഷ്യൂ എവിടെയും കാണുന്നുണ്ട്? റൈറ്റ് ഏട്രിയം, ലോവർ ലെഫ്റ്റ് കോർണർ ഓഫ് ദ റൈറ്റ് ഏട്രിയം. റൈറ്റ് ഏട്രിയത്തിൽ തന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട്, ലെഫ്റ്റ് കോർണറിലായിട്ട്, ക്ലോസ് ടു ദ ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം. ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം ഇവിടെയുണ്ട്, അപ്പോൾ അതിനടുത്തായിട്ട് ഇതേ ടൈപ്പ് ഒരു ടിഷ്യൂ കാണുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് എ വി എൻ, അതിൻ്റെ ഫുൾ ഫോം ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ്, ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ്. അപ്പോൾ റൈറ്റ് ഏട്രിയത്തിൻ്റെ അപ്പർ കോർണറിൽ കുറച്ച് നോഡൽ ടിഷ്യൂസ് ഉണ്ട്, അതിനെ വിളിക്കുന്ന പേര് എസ് എ നോഡ്. റൈറ്റ് ഏട്രിയത്തിൻ്റെ തന്നെ ലെഫ്റ്റ് കോർണറിലായിട്ട് മറ്റൊരു നോഡൽ ടിഷ്യൂ ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് എ വി എൻ ഓർ ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ്. എ ബണ്ടിൽ ഓഫ് നോഡൽ ഫൈബേഴ്സ് കണ്ടിന്യൂസ് ഫ്രം ദ എ വി എൻ പാസസ് ത്രൂ ദ ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റ ടു എമർജ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ഇൻറ്റർ വെൻട്രിക്കുലാർ സെപ്റ്റം ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഡിവൈഡ്സ് ഇൻ ടു എ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ. അപ്പോൾ ഈ പിക്ചറിൽ നോക്കൂ, അപ്പോൾ ഇവിടെ എസ് എ നോഡ് കാണാൻ, നമുക്കിവിടെ എ വി നോഡ്. ആ അപ്പോൾ ആ എ വി നോഡിൽ നിന്നും വരുന്ന ഈ ഒരു നോഡൽ ഫൈബേഴ്സ്
എ വി നോഡ് കഴിഞ്ഞിട്ട് അടുത്ത വെൻട്രിക്കിളിൻ്റെ ഈ ഒരു ഇൻ്റർ വെൻട്രിക്കുലാർ സെപ്റ്റത്തിലേക്ക് കടന്നിട്ട് സോറി എട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റത്തിലേക്ക് കടക്കുമ്പോൾ ഇവിടെ ദാ രണ്ട് ബ്രാഞ്ചായിട്ട് ഇവിടെ തിരിയുന്നുണ്ട്. രണ്ട് ബ്രാഞ്ചായിട്ട് തിരിയുന്നുണ്ട്. അത് വീണ്ടും ചെറിയ ബ്രാഞ്ചസായിട്ട് തിരിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ റൈറ്റ് ലെഫ്റ്റ് ബണ്ടിലും റൈറ്റ് ബണ്ടിലും ദാ ഇവിടെ തിരിയുന്നുണ്ട്. എ വി നോഡ് ഇങ്ങോട്ട് വന്നിട്ട് അടുത്തിവിടെ ലെഫ്റ്റ് ഒരു ബണ്ടിലിവിടെ റൈറ്റ് ഒരു ബണ്ടിലും അത് വീണ്ടും മൈന്യൂട്ടായിട്ടുള്ള ബണ്ടിൽസായിട്ട് ഫൈബേഴ്സായിട്ട് തിരിയുന്നുണ്ട്. കാണാം നമുക്ക്, ദീസ് ബ്രാഞ്ചസ് ഗീവ് റൈസ് ടു മൈന്യൂട്ട് ഫൈബേഴ്സ് ത്രൂ ഔട്ട് ദ വെൻട്രിക്കുലാർ മസ്കുലേച്ചർ ഓഫ് ദ റെസ്പെക്റ്റീവ് സൈഡ് ആൻഡ് ആർ കാൾഡ് പർക്കിൻജി ഫൈബേഴ്സ്. അപ്പോൾ ഈ ഫൈബേഴ്സിനെ വിളിക്കുന്ന പേരാണ് പർക്കിൻജി ഫൈബേഴ്സ്. ഇപ്പോൾ എസ് എ നോഡ്, എസ് എ നോഡിൽ നിന്നും അടുത്ത് കണ്ടക്ഷൻ വരുമ്പോൾ അടുത്ത് എ വി നോഡ് എത്തുന്നു. എ വി നോഡ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബണ്ടിലുണ്ട്. ബണ്ടിൽ എ വി ബണ്ടിൽ രണ്ടായിട്ട് തിരിയുക, ഇവിടെ ലെഫ്റ്റും റൈറ്റും ബണ്ടിലായിട്ട് തിരിയുന്നു. അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ അത് ഫൈബേഴ്സായിട്ട് മൈന്യൂട്ട് ഫൈബേഴ്സായിട്ട് വെൻട്രിക്കിൾ മൊത്തം അങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ആ ഫൈബേഴ്സിനെ വിളിക്കുന്ന പേരാണ് പർക്കിൻജി ഫൈബേഴ്സ്. പർക്കിൻജി ഫൈബേഴ്സ് എലോങ് വിത്ത് ദ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽസ് ആർ നോൺ ആസ് ബണ്ടിൽ ഓഫ് ഹിസ്. ഇപ്പോൾ ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരുമായിട്ട് ബന്ധപ്പെടുത്തി ഇതിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ബണ്ടിൽ ഓഫ് ഹിസ്. പർക്കിൻജി ഫൈബേഴ്സും ഈ ലെഫ്റ്റും റൈറ്റും ബണ്ടിലും കൂടെ ചേർന്നിട്ടുള്ള ഈ കണ്ടക്റ്റിംഗ് ഫൈബേഴ്സിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ബണ്ടിൽ ഓഫ് ഹിസ്. പർക്കിൻജി ഫൈബേഴ്സ് എലോങ് വിത്ത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽസ് ആർ നോൺ ആസ് ബണ്ടിൽ ഓഫ് ഹിസ്. ദ നോഡൽ മസ്കുലേച്ചർ ഹാസ് ദ എബിലിറ്റി ടു ജനറേറ്റ് ആക്ഷൻ പൊട്ടൻഷ്യൽ വിത്തൌട്ട് എനി എക്സ്റ്റേണൽ സ്റ്റിമുലൈ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഓട്ടോ എക്സൈറ്റബിൾ. അപ്പോൾ ഹാർട്ടിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് നമ്മുടെ മറ്റെല്ലാ ശരീരത്തിൻ്റെ എല്ലാ ഓർഗൻസും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രെയിനിൽ നിന്നുള്ള നെർവസ് സ്റ്റിമുലസ് കിട്ടണം. പക്ഷേ നമ്മുടെ ഹാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഹാർട്ടിന് തന്നെ അതിനാവശ്യമായിട്ടുള്ള സ്റ്റിമുലസ് ഉണ്ടാക്കാനുള്ള ഇലക്ട്രിക്കൽ സ്റ്റിമുലസ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഈ എസ് എ നോഡിനുണ്ട്. സോ ഹ്യൂമൻ ഹാർട്ട് ഈസ് ആട്ടോ എക്സൈറ്റബിൾ. അത് നമുക്ക് നിങ്ങളൊക്കെ ഓപ്പറേഷൻ നടത്തിയൊക്കെ ഹാർട്ടൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത് കണ്ടാൽ നമുക്ക് കണ്ടിട്ടുണ്ടാകും, അത് തനിയേ ഇരുന്ന് മിടിക്കുന്നുണ്ടാകും. ബ്രെയിനിൽ നിന്നുള്ള കണക്ഷൻ ഇല്ലാതെ തന്നെ ഹാർട്ട് എന്ത് ചെയ്യും, തനിയേ വർക്ക് ചെയ്യും. ദ നോഡൽ മസ്കുലേച്ചർ ഹാസ് ദ എബിലിറ്റി ടു ജനറേറ്റ് ആക്ഷൻ പൊട്ടൻഷ്യൽ വിത്തൌട്ട് എനി എക്സ്റ്റേണൽ സ്റ്റിമുലേ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഓട്ടോ എക്സൈറ്റബിൾ. ദ എസ് എ എൻ ക്യാൻ ജനറേറ്റ് ദ മാക്സിമം നമ്പർ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽസ്, ദാറ്റ് ഈസ് 70 to 75 പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ 70 to 75 പ്രാവശ്യം വരെ ഉള്ള ഹാർട്ട് ബീറ്റ് ചെയ്യാനുള്ള ഇലക്ട്രിക്കൽ സ്റ്റിമുലസ് ജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി എസ് എ എന്നുണ്ട്. ആൻഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇനിഷ്യേറ്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് റിതമിക് കോൺട്രാക്റ്റൈൽ ആക്ടിവിറ്റി ഓഫ് ദ ഹാർട്ട്. ദെയർഫോർ ഇറ്റ് ഈസ് കാൾഡ് ദ പേസ് മേക്കർ. അപ്പം അതുകൊണ്ട് ഈ എസ് എ നോഡിനെ നമ്മൾ പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. എസ് എ നോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഹാർട്ടിൽ നിന്നും എസ് എ നോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഹാർട്ട് വർക്ക് ചെയ്യില്ല. സോ എസ് എ നോഡ് ഈസ് നോൺ എസ് ദ പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട്. അവർ ഹാർട്ട് നോർമലി ബീറ്റ്സ് 70 to 75 ടൈംസ് ഇൻ എ മിനിറ്റ്. ഒരു മിനിറ്റിൽ 70 to 75 പ്രാവശ്യം ബീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആവറേജാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, ഹാർട്ട് ബീറ്റ് 72 beats per minute എന്നുള്ള രീതിയിൽ പറയുന്നത്. ഒരു മിനിറ്റിൽ 72 പ്രാവശ്യമാണ് ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടക്റ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ പറഞ്ഞാൽ എങ്ങനെ പറയും, റൈറ്റ് ഏട്രിയം, റൈറ്റ് ഏട്രിയത്തിൽ എസ് എ നോഡുണ്ട്, എസ് എ നോഡിൽ നിന്നും അടുത്ത് എ വി നോഡിലേക്ക് പോകുന്നു, എസ് എ നോഡ് ഇവിടെ ഉണ്ട്, അടുത്ത് എ വി നോഡിലേക്ക് പോകുന്നു, എ വി നോഡിൽ നിന്ന് ഈ ബണ്ടിലേക്ക് പോകും, രണ്ട് ബണ്ടിൽ തിരിയുന്നു, ലെഫ്റ്റും റൈറ്റും ബണ്ടിൽ തിരിയുന്നു. ഈ ബണ്ടിലിനെ വിളിക്കുന്ന പേര് ബണ്ടിൽ ഓഫ് ഹിസ്. ബണ്ടിൽ ഓഫ് ഹിസ് വീണ്ടും മൈന്യൂട്ട് ബ്രാഞ്ചസായിട്ട് തിരിയുന്നു, അതിനെ വിളിക്കുന്ന പേരാണ് പർക്കിൻജി ഫൈബേഴ്സ്. അപ്പോൾ പർക്കിൻജി ഫൈബേഴ്സ് വഴി വെൻട്രിക്കിൾസിലേക്ക് നെർവ് കണ്ടക്ഷൻ നടക്കുന്നു. സോ റൈറ്റ് ഏട്രിയം, എസ് എ നോഡ്, എ വി നോഡ്, ബണ്ടിൽ ഓഫ് ഹിസ്, പർക്കിൻജി ഫൈബേഴ്സ്, വെൻട്രിക്കിൾസ്. ഈ രീതിയിലാണ് നമ്മുടെ ഇമ്പൾസ് കണ്ടക്ഷൻ ഹാർട്ടിൽ നടക്കുന്നത്. കാർഡിയാക് സൈക്കിൾ. നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം ഒരു സൈക്ലിക്കൽ പ്രോസസ്സാണ്. ഹൃദയം എപ്പോഴും അത് കോൺട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു, അതുപോലെ അത് റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ കോൺട്രാക്ഷനും റിലാക്സേഷനും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു പ്രോസസ്സാണ്, ഒരു സൈക്ലിക് പ്രോസസ്സാണ്. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സിനെ സംബന്ധിച്ചിടത്തോളം ഹൃദയം ആണ് നമ്മുടെ ആദ്യം ഉണ്ടാകുന്ന ഓർഗൻ എന്ന് പറയുന്നത്. അമ്മയുടെ വയറ്റിൽ ഒരു ഭ്രൂണം, ഒരു ഫീറ്റസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൽ
ആ വ്യക്തിയിൽ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഓർഗൻ എന്ന് പറയുന്നത് ഹാർട്ടാണ്. ഒരു മൂന്നാഴ്ച നാലാഴ്ച പ്രായമാകുമ്പോഴത്തേക്കും ഹാർട്ട് ബീറ്റ് ചെയ്യാൻ തുടങ്ങുന്നതാണ്. ആ ഒരു ഹാർട്ട് ബീറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എൻറ്റയർ ലൈഫിൽ മരണം വരെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് നടക്കുന്നത്, അതാണ് നമ്മൾ ഈ കാർഡിയാക്ക് സൈക്കിളിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. കാർഡിയാക്ക് സൈക്കിൾ ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുന്ന പ്രോസസ്സ്, ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റോൾ. ഹാർട്ട് ചുരുങ്ങുന്ന പ്രോസസ്സ്, കോൺട്രാക്ഷൻ ഓഫ് ദ ഹാർട്ട് ചേമ്പേഴ്സ്. ഹാർട്ട് മസിൽസ് ആ കോൺട്രാക്ട് ചെയ്യുന്ന ചുരുങ്ങുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റോൾ. അതുപോലെ ആ ചേമ്പേഴ്സ് പഴയ അവസ്ഥയിലേക്ക് റിലാക്സ് ചെയ്യുന്ന പ്രോസസ്സ്, ചുരുങ്ങിയ കോൺട്രാക്ട് ചെയ്ത ഹാർട്ട് മസിൽസ് പഴയ അവസ്ഥയിലേക്ക് എത്തുന്ന പ്രോസസ്സ് റിലാക്സേഷൻ. റിലാക്സേഷൻ ഓഫ് ദ ഹാർട്ട് ചേമ്പർ ഈസ് ഡയസ്റ്റോൾ. അപ്പോൾ രണ്ട് ടേം ഓർമ്മിക്കുക, സിസ്റ്റോൾ ഡയസ്റ്റോൾ. ദ കോൺട്രാക്ഷൻ ആൻഡ് സബ്സീക്വൻ്റ് റിലാക്സേഷൻ ഓഫ് ദ ചേമ്പേഴ്സ് ഓഫ് ദ ഹാർട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് എ ഹാർട്ട് ബീറ്റ്. അപ്പോൾ സിസ്റ്റോളും ഡയസ്റ്റോളും കൂടെ ചേർന്നതാണ് ഒരു ഹാർട്ട് ബീറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹാർട്ട് ബീറ്റ് നടക്കുമ്പോൾ സിസ്റ്റോൾ എന്ന് പറഞ്ഞു. സിസ്റ്റോൾ എന്ന് പറയുമ്പോൾ ഏട്രിയവും നാല് ചേമ്പേഴ്സ് ഉണ്ടെന്നുള്ളത് അറിയാമല്ലോ. ഹാർട്ടിന് നാല് ചേമ്പേഴ്സ് ഉണ്ട്, രണ്ട് ഏട്രിയവും ഉണ്ട്, രണ്ട് വെൻട്രിക്കിൾസും ഉണ്ട്. അപ്പോൾ ഇവിടെ കോൺട്രാക്ഷൻ നടക്കുമ്പോൾ അറ്റ് ഫസ്റ്റ് കോൺട്രാക്ട് ചെയ്യുന്നത് ഏട്രിയമാണ്. അപ്പോൾ ഏട്രിയത്തിൻ്റെ കോൺട്രാക്ഷനെ വിളിക്കുന്ന പേരാണ് ഏട്രിയൽ സിസ്റ്റോൾ. അപ്പോൾ അതിനുശേഷം അടുത്ത് കോൺട്രാക്ട് ചെയ്യുന്നത്, ചുരുങ്ങുന്നത് വെൻട്രിക്കിളാണ്. വെൻട്രിക്കിളിൻ്റെ കോൺട്രാക്ഷനെ വിളിക്കുന്ന പേരാണ് വെൻട്രിക്കുലാർ സിസ്റ്റോൾ. അപ്പോൾ ആ ഒരു കോൺട്രാക്ഷൻ കഴിഞ്ഞാൽ അടുത്ത് നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഡയസ്റ്റോളാണ്, റിലാക്സ് ചെയ്യുന്ന പ്രോസസ്സാണ്. അത് ഏട്രിയവും വെൻട്രിക്കിളും ഒരുമിച്ചാണ് റിലാക്സ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ അതുകൊണ്ട് ജോയിൻ്റ് ഡയസ്റ്റോൾ എന്നാണ് വിളിക്കുക. ഇപ്പോൾ ഫേസസ് ഓഫ് കാർഡിയാ സൈക്കിളിൽ ജോയിൻ്റ് ഡയസ്റ്റോൾ ഉണ്ട്, ഏട്രിയൽ സിസ്റ്റോളുണ്ട്, വെൻട്രിക്കുലാർ സിസ്റ്റോളുണ്ട്. ദ സീക്വൻഷ്യൽ ഈവൻറ്റ് ഇൻ ദ ഹാർട്ട് വിച്ച് ഈസ് സൈക്ലിക്കലി റിപ്പീറ്റഡ് ഈസ് കാൾഡ് ദ കാർഡിയാക് സൈക്കിൾ. അപ്പോൾ സൈക്ലിക്കായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഈ ഈവൻസിനെ വിളിക്കുന്ന പേരാണ് കാർഡിയാക് സൈക്കിൾ എന്ന്. ആൻഡ് ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ഏട്രിയൽ ആൻഡ് വെൻട്രിക്കുലാർ സിസ്റ്റോൾ. ഏട്രിയൽ സിസ്റ്റോളും വെൻട്രിക്കുലാർ സിസ്റ്റോളും ഉണ്ട്, ആൻഡ് ഡയസ്റ്റോൾ ഡയസ്റ്റോളും ഉണ്ട്. ദ ഹാർട്ട് ബീറ്റ് 72 times per minute. ഒരു മിനിറ്റിൽ ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ആവറേജ് ഹാർട്ട് ബീറ്റ് എന്ന് വിളിക്കുന്നത് എത്ര പ്രാവശ്യം ഉണ്ടാകും? ഒരു മിനിറ്റിൽ 72 times ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്. സോ ദ ഡ്യൂറേഷൻ ഓഫ് കാർഡിയാക് സൈക്കിൾ ഈസ് 0.8 seconds. അപ്പോൾ ഈ ഒരു കാർഡിയാക് സൈക്കിൾ മൊത്തം നടക്കുന്നതിന് ആവശ്യമായിട്ട് വരുന്ന സമയം എന്ന് പറയുന്നത് 0.8 seconds ആണ്. അപ്പോൾ 60 seconds കൊണ്ട് 72 times ബീറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ബീറ്റിന് വേണ്ടി വരുന്ന സമയം എന്ന് പറയുന്നത് 0.8 seconds ആണ്. ഇനി ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കാം. ഏട്രിയൽ സിസ്റ്റോൾ, ഏട്രിയ കോൺട്രാക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രോസസ്സാണ് നടക്കുന്നത്? ആൾ ദ ഫോർ ചേമ്പേഴ്സ് ആർ ഇൻ ദ റിലാക്സ്ഡ് സ്റ്റേറ്റ്. ഇപ്പോൾ ഏട്രിയൽ സിസ്റ്റോളിൻ്റെ തുടക്കത്തിൽ നാല് ചേമ്പേഴ്സും രണ്ട് ഏട്രിയവും രണ്ട് വെൻട്രിക്കിളും റിലാക്സ്ഡ് സ്റ്റേറ്റിലായിരിക്കും. ട്രൈകസ്പിഡ് ആൻഡ് ബൈകസ്പിഡ് വാൽവ്സ് ആർ ഓപ്പൺ. ഇപ്പോൾ രണ്ട് വാൽവ് ഉണ്ടെന്നുള്ള കാര്യം അറിയാം നമുക്കിവിടെ. ഏട്രിയത്തിനെയും വെൻട്രിക്കിളിനെയും തങ്ങളിൽ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് റൈറ്റ് സൈഡിലുള്ള വാൽവാണ് ട്രൈകസ്പിഡ് വാൽവ്, ലെഫ്റ്റ് സൈഡിലുള്ള വാൽവാണ് ബൈകസ്പിഡ് വാൽവ്. അപ്പോൾ ഈ രണ്ട് വാൽവും തുറന്നിരിക്കുന്ന അവസ്ഥയിലേക്ക് വരും. ട്രൈകസ്പിഡ് ആൻഡ് ബൈകസ്പിഡ് വാൽവ്സ് ആർ ഓപ്പൺ. ബ്ലഡ് ഫ്രം ദ പൾമനറി വെയിൻസ് ആൻഡ് വീനക്കാവ ഫ്ലോസ് ഇൻ ടു ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾസ്. ബ്ലഡ് ഫ്രം ദ പൾമനറി വെയിൻസ്, പൾമനറി വെയിൻസ് നമുക്കിവിടെ കാണാം. നമ്മുടെ ലങ്സിൽ നിന്നും ഓക്സിജനേറ്റഡ് ബ്ലഡ് ഹാർട്ടിലേക്ക് കൊണ്ടുവരുന്ന ബ്ലഡ് വെസലാണ് പൾമനറി വെയിൻസ്. അപ്പോൾ പൾമനറി വെയിൻസ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അതുപോലെ വീനക്കാവ, സുപ്പീരിയർ വീനക്കാവയുണ്ട്, ഇൻഫീരിയർ വീനക്കാവയുണ്ട്. അപ്പോൾ ഈ രണ്ട് വീനക്കാവയും ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് ബോഡിയിൽ നിന്നും കളക്ട് ചെയ്തു കൊണ്ടുവന്ന് ഇവിടെ റൈറ്റ് ഏട്രിയത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഇവിടെ രണ്ട് വാൽവും ഓപ്പൺ ആകുന്നു. റൈറ്റ് വാൽവ്, ട്രൈകസ്പിഡ് വാൽവ് ഓപ്പൺ ആകുന്നു, ബൈകസ്പിഡ് വാൽവ് ഓപ്പൺ ആകുന്നു. ബ്ലഡ് ഫ്രം ദ പൾമനറി വെയിൻസ് ആൻഡ് വീനക്കാവ ഫ്ലോസ് ഇൻ ടു ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾസ്. പൾമനറി വെയിൻസ് എവിടത്തേക്ക് വരുന്നു? ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് വരുന്നു. വീനക്കാവ റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വരുന്നു ത്രൂ ദ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഏട്രിയ, റൈറ്റും ലെഫ്റ്റും ഏട്രിയ വഴി. ഇനി വെൻട്രിക്കുലാർ സിസ്റ്റോളിലേക്ക് വരാം.
ദ കോൺട്രാക്ഷൻ ഓഫ് ദ വെൻട്രിക്കിൾസ് വെൻട്രിക്കുലാർ സിസ്റ്റോൾ. ഇപ്പോൾ ഏട്രിയൽ സിസ്റ്റോൾ നടക്കുമ്പോൾ ഏട്രിയം കോൺട്രാക്ട് ചെയ്യുന്നു, ഏട്രിയം ഏട്രിയത്തിൻ്റെ മസിൽസ് ചുരുങ്ങുന്നു. മസിൽസ് ചുരുങ്ങുന്നത് വഴി ഈ രണ്ട് വാൽവും ഓപ്പൺ ചെയ്ത് ബ്ലഡ് നേരെ വെൻട്രിക്കിളിലേക്ക് എത്തുന്നു. അടുത്ത പ്രോസസ്സ് എന്താണ്? വെൻട്രിക്കുലാർ സിസ്റ്റോളാണ്. വെൻട്രിക്കുലാർ സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുക, വെൻട്രിക്കിളിലെ മസിൽസ് ചുരുങ്ങുക. ദ കോൺട്രാക്ഷൻ ഓഫ് ദ വെൻട്രിക്കിൾ ഈസ് വെൻട്രിക്കുലാർ സിസ്റ്റോൾ. ഇറ്റ് ബിഗിൻസ് വെൻ ദ വെൻട്രിക്കിൾസ് ആർ ഫുൾ ഓഫ് ബ്ലഡ്. ഇപ്പോൾ ഏട്രിയൽ സിസ്റ്റോൾ സമയത്ത് ഈ രണ്ട് വാൽവും തുറന്നുകൊണ്ട് വെൻട്രിക്കിൾസ് ബ്ലഡ് കൊണ്ടങ്ങ് നിറയും. ബ്ലഡ് കൊണ്ടങ്ങ് നിറഞ്ഞു കഴിയുമ്പോഴാണ് വെൻട്രിക്കുലാർ സിസ്റ്റോൾ ആരംഭിക്കുന്നത്, വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യാൻ ആരംഭിക്കുന്നത്. വെൻ ദ വെൻട്രിക്കിൾ ബിഗിൻ ടു കോൺട്രാക്ട് ദ ട്രൈകസ്പിഡ് ആൻഡ് ബൈകസ്പിഡ് വാൽവ് ക്ലോസ്. ഇപ്പോൾ വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യാൻ ആരംഭിക്കുമ്പോൾ ഈ രണ്ട് വാൽവും അടയും, ട്രൈകസ്പിഡ് വാൽവും ബൈകസ്പിഡ് വാൽവും ക്ലോസ് ആകും. ആൻഡ് ദ ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഈസ് ഫോഴ്സ്ഡ് ടു എൻറ്റർ ദ പൾമനറി ആർട്ടറി. അപ്പോൾ ഇവിടെ ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡാണ്, റൈറ്റ് വെൻട്രിക്കിളിൽ ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡാണ്. അപ്പോൾ ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫോഴ്സ്ഡ് ടു എൻറ്റർ ദ പൾമനറി ആർട്ടറി. ഈ രണ്ട് ഇവിടുത്തെ മസിൽസ് ചുരുങ്ങുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടുത്തെ വാൽവുണ്ട്, സെമി ലൂണാർ വാൽവ്സ് ഉണ്ട്. ഈ സെമി ലൂണാർ വാൽവുകൾ എന്ത് ചെയ്യും? ഫോഴ്സ് കൊണ്ടങ്ങ് തള്ളി തുറക്കപ്പെടും. അപ്പോൾ ബ്ലഡ് ഈ പൾമനറി ആർട്ടറിയിലേക്ക് എൻറ്റർ ചെയ്യും. പൾമനറി ആർട്ടറി എന്ന് പറയുന്നത് ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ലങ്സിലേക്ക് കൊണ്ടുപോകുന്ന ആർട്ടറിയാണ്. പൾമനറി ആർട്ടറിയെ സംബന്ധിച്ച് ഓർക്കേണ്ട വസ്തുത എന്ന് പറയുന്നത് ഒരേ ഒരു ആർട്ടറിയാണ് ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുപോകുന്ന ഒരേ ഒരു ആർട്ടറിയാണ് പൾമനറി ആർട്ടറി. ബാക്കി എല്ലാ ആർട്ടറീസും ഓക്സിജനേറ്റഡ് ബ്ലഡാണ് വഹിക്കുന്നത്. ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് വഹിക്കുന്ന ഒരേ ഒരു ആർട്ടറിയാണ് പൾമനറി ആർട്ടറി. അതുപോലെ തന്നെ ഓക്സിജനേറ്റഡ് ബ്ലഡ് വഹിക്കുന്ന ഒരേ ഒരു വെയിനാണ് പൾമനറി വെയിൻ. ഈ രണ്ടും വേർതിരിച്ച് ഓർമ്മിക്കുക. ആർട്ടറി എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുപോകുന്ന ബ്ലഡ് വെസൽസിനെയാണ് ആർട്ടറി എന്ന് വിളിക്കുന്നത്. എന്നാൽ ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുപോകുന്ന ആർട്ടറിയാണ് പൾമനറി ആർട്ടറി. അതുപോലെ ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുവരുന്ന വെയിനാണ് പൾമനറി വെയിൻ. ലങ്സിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുവരുന്ന ബ്ലഡ് വെസലാണിത് പൾമനറി വെയിൻ. ഓക്കെ, അപ്പോൾ ഇവിടെ വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഈ രണ്ട് ട്രൈകസ്പിഡ് വാൽവും ബൈകസ്പിഡ് വാൽവും ക്ലോസ് ആകുന്നു. പിന്നെ അടുത്ത് എന്താ സംഭവിക്കുക? ഇവിടുത്തെ ഈ ലൂണാർ വാൽവ്സ്, സെമി ലൂണാർ വാൽവ്സ് ഓപ്പൺ ആകും. അപ്പോൾ പൾമനറി ആർട്ടറിയിൽ എവിടെയുള്ള സെമി ലൂണാർ വാൽവ് ഓപ്പൺ ചെയ്തിട്ട് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ബ്ലഡ് നേരെ പൾമനറി ആർട്ടറിക്കകത്തേക്ക് പ്രവേശിക്കുന്നു. അതുപോലെ ഇവിടെ ദാ അയോർട്ടയിലുള്ള സെമി ലൂണാർ വാൽവ് ഇവിടെയുണ്ട്. ആ വാൽവും ഓപ്പൺ ആയിട്ട് ഓക്സിജനേറ്റഡ് ബ്ലഡ് നേരെ അയോർട്ടയിലേക്ക് പ്രവേശിക്കുന്നു. വെൻ ദ വെൻട്രിക്കിൾസ് ബിഗിൻ ടു കോൺട്രാക്ട് ദ ട്രൈകസ്പിഡ് ആൻഡ് ബൈകസ്പിഡ് വാൽവ്സ് ക്ലോസ്, രണ്ട് വാൽവും ക്ലോസ് ആകുന്നു. ആൻഡ് ദ ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഈസ് ഫോഴ്സ്ഡ് ടു എൻറ്റർ ദ പൾമനറി ആർട്ടറി ആൻഡ് ഓക്സിജനേറ്റഡ് ബ്ലഡ് എൻറ്റർ ദ അയോർട്ട ഓപ്പണിംഗ് ദ സെമി ലൂണാർ വാൽവ്സ്. അപ്പോൾ ഇവിടെയുള്ള സെമി ലൂണാർ വാൽവ്സിനെ ഓപ്പൺ ചെയ്തുകൊണ്ട് ഓക്സിജനേറ്റഡ് ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും അയോർട്ടയിലേക്കും ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും പൾമനറി ആർട്ടറിയിലേക്കും പ്രവേശിക്കുന്നു. ഇനി ഡയസ്റ്റോൾ. ഡയസ്റ്റോൾ എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചു, ഹാർട്ട് മസിൽസ് റിലാക്സ് ചെയ്യുന്ന പ്രോസസ്സാണ്. കോൺട്രാക്ഷനിൽ നിന്നും പഴയ അവസ്ഥയിലേക്ക് എത്തുന്ന പ്രോസസ്സാണ് ഡയസ്റ്റോൾ എന്ന് പറയുന്നത്. ദ റിലാക്സേഷൻ ഓഫ് ദ ഹാർട്ട് ചേംബേഴ്സ് ആഫ്റ്റർ കോൺട്രാക്ഷൻ ഈസ് ഡയസ്റ്റോൾ. ഏട്രിയ ആൻഡ് വെൻട്രിക്കിൾസ് റിലാക്സ് സൈമൾട്ടേനിയസ്ലി. അപ്പോൾ ഏട്രിയവും വെൻട്രിക്കിളും ഒരേ സമയത്താണത് റിലാക്സേഷനിൽ ഏർപ്പെടുന്നത്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ജോയിൻറ്റ് ഡയസ്റ്റോൾ. അതുകൊണ്ട് അതിന് ജോയിൻറ്റ് ഡയസ്റ്റോൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഡ്യൂറിങ് ഏട്രിയൽ ഡയസ്റ്റോൾ, റൈറ്റ് ഏട്രിയം ഈസ് ഫിൽഡ് വിത്ത് ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആൻഡ് ലെഫ്റ്റ് ഏട്രിയം ഈസ് ഫിൽഡ് വിത്ത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ദ ലങ്സ്. അപ്പോൾ ഏട്രിയം ഡയസ്റ്റോൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഇവിടെ എത്തും, റൈറ്റ് ഏട്രിയത്തിലെത്തുന്നു, ഓക്സിജനേറ്റഡ് ബ്ലഡ് ലെഫ്റ്റ് ഏട്രിയത്തിലെത്തുന്നു. അപ്പോൾ ഈ ഒരു കാർഡിയാക് സൈക്കിള് ഒന്നുകൂടെ ഒന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം ഏട്രിയൽ സിസ്റ്റോളാണ് ആദ്യം പറയുന്നത്. ഏട്രിയം കോൺട്രാക്ട് ചെയ്യുന്നു. ഏട്രിയം കോൺട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ട്രൈകസ്പിഡ് വാൽവ് ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മിട്രൽ വാൽവ് അല്ലെങ്കിൽ ബൈകസ്പിഡ് വാൽവ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് വാൽവും എന്ത് ചെയ്യുന്നു? ഏട്രിയത്തിൻ്റെ കോൺട്രാക്ഷൻ വഴി കൂടുതലായിട്ട് തുറന്നിട്ട് ബ്ലഡ് ഈ രണ്ട് വെൻട്രിക്കിൾസിലേക്കും പ്രവേശിക്കുന്നു, റൈറ്റും ലെഫ്റ്റും വെൻട്രിക്കിൾസിലേക്ക് പ്രവേശിക്കുന്നു.
ഈ രണ്ട് വെൻട്രിക്കിളും ബ്ലഡ് കൊണ്ട് ഫില്ലായി കഴിഞ്ഞാൽ വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യാൻ ആരംഭിക്കും. വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യാൻ ആരംഭിക്കുമ്പോഴത്തേക്കും ഈ രണ്ട് വാൽവും ക്ലോസ് ആവും. ട്രൈകസ്പിഡ് വാൽവും ക്ലോസ് ആവും, മിട്രൽ വാൽവ് ബൈകസ്പിഡ് വാൽവും ക്ലോസ് ആവും. പിന്നെ ഏതൊക്കെ വാൽവ് ഓപ്പൺ ആകും? ഇവിടെ കാണുന്ന സെമി ലൂണാർ വാൽവ്സ് ഉണ്ട്. ഇപ്പോൾ പൾമനറി ആർട്ടറിയിൽ കാണുന്ന വാൽവിനെ പൾമനറി വാൽവ് എന്നും പറയാറുണ്ട്. അതുപോലെ തന്നെ അയോർട്ടയിൽ കാണുന്ന വാൽവിനെ അയോർട്ടിക് വാൽവ് എന്നും പറയാറുണ്ട്. രണ്ടിടത്തും കാണുന്നത് സെമി ലൂണാർ വാൽവ്സാണ്. പൾമനറി ആർട്ടറിയുടെ വാൽവിനെ പൾമനറി വാൽവ് എന്നും അയോർട്ടയിൽ കാണുന്ന വാൽവിനെ അയോർട്ടിക് വാൽവ് എന്നും പറയുന്നു. അപ്പോൾ ഈ രണ്ട് വാൽവും ഓപ്പൺ ആകുന്നു. ബ്ലഡ് എന്ത് ചെയ്യുന്നു? വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ നല്ല ഫോഴ്സിൽ ഈ രണ്ട് വാൽവും തള്ളി തുറന്നുകൊണ്ട് ബ്ലഡ് പൾമനറി ആർട്ടറിയിലേക്കും അയോർട്ടയിലേക്കും പ്രവേശിക്കുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഡയസ്റ്റോൾ ആണ്. ഇപ്പോൾ ഡയസ്റ്റോൾ സമയത്ത് ഹാർട്ടിലെ നാല് ചേംബറിലുള്ള മസിൽസ്, ഏട്രിയത്തിലുള്ള മസിൽസും വെൻട്രിക്കിൾസിലുള്ള മസിൽസും ഒരുപോലെ അങ്ങ് പഴയ അവസ്ഥയിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ റിലാക്സ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് ഇവിടെ നിന്നും ബ്ലഡ്, വീനക്കാവ വഴി വരുന്ന ബ്ലഡ് ഇവിടെ റൈറ്റും ഏട്രിയത്തിലും അതുപോലെ തന്നെ പൾമനറി വെയിൻസിൽ നിന്നും എത്തുന്ന ബ്ലഡ് ഇവിടെ ലെഫ്റ്റ് ഏട്രിയത്തിലും ഫില്ലായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നോർമലി ആ ഒരു ഫോഴ്സ് കൊണ്ട് തന്നെ ഈ വാൽവ് കുറച്ച് തുറന്നിരിക്കും. ആ തുറന്നിരിക്കുന്ന വാൽവ് വഴി വെൻട്രിക്കിളിലേക്കും ബ്ലഡ് എത്തും. അപ്പോൾ ഈ രീതിയിൽ ഏട്രിയൽ സിസ്റ്റോളും വെൻട്രിക്കിൾ സിസ്റ്റോളും വഴി ബ്ലഡ് പമ്പ് ചെയ്യപ്പെടും. ഡയസ്റ്റോൾ വഴി ബ്ലഡ് ഹാർട്ടിലേക്ക് ഇങ്ങനെ ഒഴുകി എത്തുന്ന ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കും. ഇനി നമുക്ക് സ്ട്രോക്കോളിയം എന്താണെന്ന് പരിചയപ്പെടാം. ഇപ്പോൾ ഹാർട്ട് ഒരു പ്രാവശ്യം ബീറ്റ് ചെയ്യുമ്പോൾ എത്ര എമൗണ്ട് ബ്ലഡാണ് പമ്പ് ചെയ്യുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു വെൻട്രിക്കിൾസ് ആണ് നമ്മുടെ ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഹാർട്ട് ചേംബേഴ്സ്. വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുമ്പോഴാണ് ബ്ലഡ് ഈ പറയുന്ന ബ്ലഡ് വെസൽസിലേക്ക് കടക്കുന്നത്, അതായത് അയോർട്ടയിലേക്കും പൾമനറി ആർട്ടറിയിലേക്കും പ്രവേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രവേശിക്കുമ്പോൾ എത്ര ക്വാണ്ടിറ്റി ബ്ലഡാണ് പമ്പ് ചെയ്യപ്പെടുന്നത്? ആ ക്വാണ്ടിറ്റിയാണ് സ്ട്രോക്ക് വോളിയം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡ്യൂറിങ് എ കാർഡിയാക് സൈക്കിൾ ഈച്ച് വെൻട്രിക്കിൾ പമ്പ്സ് ഔട്ട് അപ്രോക്സിമേറ്റ്ലി 70 ml ഓഫ് ബ്ലഡ്. അപ്പോൾ ഒരു വെൻട്രിക്കിൾ പമ്പ് ചെയ്യുന്നത് 70 ml ബ്ലഡാണ്. അപ്പോൾ അതിനെയാണ് എന്ത് പേരിൽ വിളിക്കുക? സ്ട്രോക്ക് കോളിയം എന്ന് വിളിക്കുക. ഡ്യൂറിങ് എ കാർഡിയാക് സൈക്കിൾ ഈച്ച് വെൻട്രിക്കിൾ പമ്പ്സ് ഔട്ട് അപ്രോക്സിമേറ്റ്ലി 70 ml ഓഫ് ബ്ലഡ് വിച്ച് ഈസ് കാൾഡ് സ്ട്രോക്ക് കോളിയം. അതിനെ എന്ത് പേരിൽ വിളിക്കുന്നു? സ്ട്രോക്ക് കോളിയം എന്നുള്ള പേരിൽ വിളിക്കുന്നു. ഇനി എന്താണ് കാർഡിയാക് ഔട്ട്പുട്ട്? ദ വോളിയം ഓഫ് ബ്ലഡ് പമ്പ്ഡ് ഔട്ട് ഫ്രം ഈച്ച് വെൻട്രിക്കിൾ പെർ മിനിറ്റ് ഈസ് കാൾഡ് കാർഡിയാക് ഔട്ട്പുട്ട്. ഒരു മിനിറ്റിൽ ഒരു വെൻട്രിക്കിൾ എത്ര ബ്ലഡ് പമ്പ് ചെയ്യുന്നു, അതിനെയാണ് കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് വിശേഷിപ്പിക്കുന്നത്. അതെങ്ങനെ കിട്ടും? സ്ട്രോക്ക് വോളിയത്തിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഏത് ഫിഗർ കൊണ്ട്? നമ്പർ ഓഫ് ഹാർട്ട് ബീറ്റ്സ് പെർ മിനിറ്റ്. നമ്പർ ഓഫ് ഹാർട്ട് ബീറ്റ്സ് പെർ മിനിറ്റ്, അതാണ് കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ സ്ട്രോക്ക് വോളിയം മൾട്ടിപ്ലൈഡ് ബൈ നമ്പർ ഓഫ് ഹാർട്ട് ബീറ്റ്സ് പെർ മിനിറ്റ്. ഇപ്പോൾ സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത് അറിയാം, 70 ml ആണ്. ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് 72 ആണ്, 72 പ്രാവശ്യമാണ് മിനിറ്റിൽ. അപ്പോൾ 70 × 72 ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 5000 ml ഓർ 5 liters. അപ്പോൾ കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 5000 ml ഓർ 5 liters ആണ് കാർഡിയാക് ഔട്ട്പുട്ട്. ദ വോളിയം ഓഫ് ബ്ലഡ് പമ്പ്ഡ് ഔട്ട് ഫ്രം ഈച്ച് വെൻട്രിക്കിൾ പെർ മിനിറ്റ് ഈസ് കാൾഡ് കാർഡിയാക് ഔട്ട്പുട്ട്. ദ സ്ട്രോക്ക് വോളിയം മൾട്ടിപ്ലൈഡ് ബൈ ദ നമ്പർ ഓഫ് ബീറ്റ്സ് പെർ മിനിറ്റ് ഗീവ്സ് ദ കാർഡിയാക് ഔട്ട്പുട്ട്. സ്ട്രോക്ക് വോളിയത്തിന് നമ്പർ ഓഫ് ഹാർട്ട് ബീറ്റ് പെർ മിനിറ്റ്, അതാണ് ഹാർട്ട് റേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്ട്രോക്ക് വോളിയം മൾട്ടിപ്ലൈഡ് ബൈ ഹാർട്ട് റേറ്റ് ഗീവ്സ് കാർഡിയാക് ഔട്ട്പുട്ട്. അപ്പോൾ കാർഡിയാക് ഔട്ട്പുട്ട് എത്രയാണെന്ന് ചോദിച്ചാൽ ആൻസർ 5000 ml ഓർ 5 liters ആണ് കാർഡിയാക് ഔട്ട്പുട്ട്. ഇനി ഹാർട്ടിൻ്റെ സൗണ്ട്, ലപ് ഡപ് ലപ് ഡപ് ലപ് ഡപ് എന്ന് പറയുന്ന സൗണ്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇപ്പോൾ ഹാർട്ടിൻ്റെ സൗണ്ട് എങ്ങനെയാണ് ഉണ്ടാകുന്നത് നോക്കാം. ഡ്യൂറിങ് ഈച്ച് കാർഡിയാക് സൈക്കിൾ 2 പ്രോമിനൻറ്റ് സൗണ്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ് വിച്ച് ക്യാൻ ബി ഹേർഡ് യൂസിങ് എ സ്റ്റെതസ്കോപ്പ്. ഡോക്ടേഴ്സ് എന്തസുഖമായിട്ട് നമ്മൾ മിക്കവാറും പോയാലും നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാറുണ്ട്. അത് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. ഹാർട്ട് ബീറ്റ് കേൾക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്, ഇൻസ്ട്രുമെൻ്റാണ് സ്റ്റെതസ്കോപ്പ്. ഇപ്പോൾ ഹാർട്ടിൻ്റെ സൗണ്ട് പറഞ്ഞു, ലപ് ഡപ് എന്നുള്ള സൗണ്ടാണ് ഹാർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ദ ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് ഈസ് ലബ് വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ക്ലോഷർ ഓഫ് ദ ട്രൈകസ്പിഡ് ആൻഡ് ബൈകസ്പിഡ് വാൽവ്. ഓർക്കുക,
നമ്മുടെ ഹാർട്ടിൽ നിന്നും കേൾക്കുന്ന സൗണ്ട് അത് നമ്മുടെ ഈ നാല് വാൽവുകളും ക്ലോസ് ആകുന്ന സൗണ്ടാണ്. നാല് വാൽവുകൾ എന്ന് പറയുന്നത് ട്രൈകസ്പിഡ് വാൽവ് ഉണ്ട്, ബൈകസ്പിഡ് വാൽവ് ഉണ്ട്, അതുപോലെ സെമിലൂണാർ വാൽവ്സ് ഉണ്ട്. അതിന് നമ്മൾ പൾമനറി വാൽവ് എന്നും അയോർട്ടിക് വാൽവ് എന്നുള്ള പേരിലും പറയാറുണ്ട്. അപ്പോൾ ഈ നാല് വാൽവുകളും ക്ലോസ് ആകുന്ന സൗണ്ടാണ് ലബ് ഡബ് എന്ന് പറയുന്ന സൗണ്ട്. അതിലെ ഫസ്റ്റ് സൗണ്ട് എന്ന് പറയുന്ന ലബ്, അത് ട്രൈകസ്പിഡ് വാൽവും ബൈകസ്പിഡ് വാൽവും ക്ലോസ് ആകുന്ന സൗണ്ടാണ്. അതായത് നമ്മൾ വെൻട്രിക്കുലാർ സിസ്റ്റോളിൻ്റെ സമയത്ത്, വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത്, വെൻട്രിക്കിൾ ചുരുങ്ങുന്ന സമയത്ത് ഈ രണ്ട് വാൽവുകളെയും തള്ളി അങ്ങ് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. ആ രീതിയിലാണ് ആ വാൽവുകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ വാൽവുകൾ ഇവിടുത്തെ വെൻട്രിക്കിൾസിൻ്റെ പ്രഷർ കൊണ്ട് ഈ രണ്ട് വാൽവുകളും അടയും, അതുപോലെ ഈ രണ്ട് വാൽവുകളും തുറക്കും. ആ രീതിയിലാണ് ഹാർട്ടിൻ്റെ വാൽവുകളുടെ കൺസ്ട്രക്ഷൻ. അപ്പോൾ ഈ വാൽവിനെ ട്രൈകസ്പിഡ് ബൈകസ്പിഡ് വാൽവുകളെ ആ വെൻട്രിക്കുലാർ സിസ്റ്റോളിൻ്റെ ഫോഴ്സ് കൊണ്ട് അടയുന്ന സൗണ്ടാണ് ലബ്. ദ ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് ഈസ് ലബ് വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ക്ലോഷർ ഓഫ് ദ ട്രൈകസ്പിഡ് ആൻഡ് ബൈകസ്പിഡ് വാൽവ്. ട്രൈകസ്പിഡ് വാൽവും ബൈകസ്പിഡ് വാൽവും ക്ലോസ് ആകുന്ന സൗണ്ടാണ് ലബ് എന്ന് പറയുന്ന സൗണ്ട്. ദ സെക്കൻഡ് സൗണ്ട് ഈസ് ഡബ് വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ക്ലോഷർ ഓഫ് ദ സെമിലൂണാർ വാൽവ്സ്. ഈ സൗണ്ട് എന്ന് പറയുന്നത്, ലബ് സൗണ്ട് എന്ന് പറയുന്നത്, ഇതിനകത്തോട്ട് വെൻട്രിക്കുലാർ സിസ്റ്റോള് നടക്കുന്ന സമയത്ത് ഈ രണ്ട് വാൽവുകളെയും തള്ളി തുറന്നുകൊണ്ട് ബ്ലഡ് ഈ പൾമനറി ആർട്ടറിയിലും അയോർട്ടയിലേക്കും പ്രവേശിക്കും. അപ്പോൾ ആ പ്രവേശിക്കുന്ന സമയത്ത് തൊട്ടടുത്ത സെക്കൻഡിൽ ആ വാൽവ് അങ്ങ് ക്ലോസ് ആകും. അപ്പോൾ ആ വാൽവ് ക്ലോസ് ആകുന്ന സൗണ്ടാണ് ഡബ്. ഇതിനകത്തോട്ട് ബ്ലഡ് അങ്ങ് കയറി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ വാൽവ് അങ്ങ് ക്ലോസ് ആകും. ഇതിൻ്റെ റിവേഴ്സ് ഫ്ലോ കൊണ്ട് ഈ വാൽവ് അങ്ങ് തള്ളി അടയും. അപ്പോൾ ആ അടയുന്ന ഒരു പ്രോസസ്സാണ് ഡബ്. ആ ഒരു പ്രോസസ്സിൽ കേൾക്കുന്ന സൗണ്ടാണ് ഡബ്. അപ്പോൾ ഓർക്കുക, ലബ് എന്ന് പറയുന്ന സൗണ്ട് വരുന്നത് എങ്ങനെയാണ്? ട്രൈകസ്പിഡ് വാൽവും ബൈകസ്പിഡ് വാൽവും ക്ലോസ് ആകുന്ന സൗണ്ടാണ് ലബ്. സെമിലൂണാർ വാൽവ്സ് ക്ലോസ് ആകുന്ന സൗണ്ടാണ് ഡബ്. ഈ സൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ മിക്കവാറും ഡോക്ടേഴ്സിന് സ്റ്റെതസ്കോപ്പ് വെച്ച് കേട്ടാൽ അതിലെന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് സൗണ്ടിൽ ഉണ്ടാകുന്നെങ്കിൽ അത് ഹാർട്ടിൻ്റെ അബ്നോർമാലിറ്റിയെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കും. വാൽവുകൾക്ക് കംപ്ലൈൻ്റ് ഉണ്ടോ, ഹാർട്ട് മസിൽസിൻ്റെ കംപ്ലൈൻ്റ് ഉണ്ടോ എന്നൊക്കെ ഡോക്ടേഴ്സിന് സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് ഈ സൗണ്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ദീസ് സൗണ്ട്സ് ആർ ഓഫ് ക്ലിനിക്കൽ ഡയഗ്നോസ്റ്റിക് സിഗ്നിഫിക്കൻസ്. ഇനി അടുത്ത് നമുക്ക് ഇലക്ട്രോ കാർഡിയോഗ്രാഫിനെ കുറിച്ച് മനസ്സിലാക്കാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നെഞ്ചുവേദനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുമായിട്ടൊക്കെ പോകുമ്പോൾ ഡോക്ടേഴ്സ് ഫസ്റ്റിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഇ സി ജി എടുക്കാൻ പറയും. അപ്പോൾ ഇ സി ജിയുടെ ഫുൾ ഫോം ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്നാണ് ഇ സി ജിയെ വിളിക്കുന്ന പേര്. അപ്പോൾ ഹാർട്ടിൻ്റെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഫെയിലിയേഴ്സ്, എന്തെങ്കിലും താളപ്പിഴകൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്, ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ്, ഇ സി ജി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ആ പേരിൽ ഒരു വൈരുദ്ധ്യമുണ്ട്. നമ്മുടെ ഉപയോഗിക്കുന്ന ഈ മെഷീനെയാണ് നമ്മൾ ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹാർട്ടിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് കിട്ടുന്നത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് കിട്ടുന്നത്. ഇതുപോലെ ഒരു ഗ്രാഫിൽ ഇതുപോലെ ഒരു മാർക്കിങ്ങോടുകൂടിയ ഒരു റെപ്രസെൻറ്റേഷനാണ് നമുക്ക് കിട്ടുന്നത്, പേപ്പറിൽ കിട്ടുന്നത്, ഗ്രാഫ് പേപ്പറിൽ കിട്ടുന്നത്. അതിനെ വിളിക്കുന്ന പേര് ഇലക്ട്രോ കാർഡിയോഗ്രാം എന്നാണ് വിളിക്കുക. ഇപ്പോൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ കിട്ടുന്നതിന് ഇലക്ട്രോ കാർഡിയോഗ്രാം എന്നും ആ ഇൻസ്ട്രുമെൻറ്റിനെ ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്നുമാണ് വിളിക്കുന്നത്. ദ മെഷീൻ യൂസ്ഡ് ടു റെക്കോർഡ് ദ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ദ ഹാർട്ട് ഡ്യൂറിങ് കാർഡിയാക് സൈക്കിൾ ഈസ് കാൾഡ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. ആ മെഷീനിനെ വിളിക്കുന്ന പേര് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്നാണ്. അതിൽ നിന്നും കിട്ടുന്ന ഗ്രാഫിനെ വിളിക്കുന്ന പേര് ഇലക്ട്രോ കാർഡിയോഗ്രാം എന്നാണ്. അപ്പോൾ പേര് സൂചിപ്പിക്കുന്നത് ഇലക്ട്രോ കാർഡിയോഗ്രാഫാണ്. അപ്പോൾ ഗ്രാഫ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരാണെന്നുള്ളത് ഓർക്കുക. നമുക്ക് കിട്ടുന്ന ആ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷന് ഇതുപോലത്തെ ഒരു ഗ്രാഫാണ് നമുക്ക് നോർമലി കിട്ടുന്ന ഒരു ഇ സി ജിയിൽ കിട്ടുന്നത്. അതിനൊരു മൂന്ന് പീക്കുകൾ ഉണ്ടാകും. ഗ്രാഫിലെ നല്ല ഉയർന്നിരിക്കുന്ന മൂന്ന് പോർഷൻസ് കാണും. ഒരു രണ്ട് പോർഷൻസിന് വലിയ ഹൈറ്റ് ഉണ്ടാവില്ല, എന്നാൽ ഒരു പോർഷൻ നല്ല ഹൈറ്റിലും കാണും. അപ്പോൾ ഇതിലെ ഓരോ പീക്കിനെയും ഓരോ പേര് വിളിക്കുന്നുണ്ട്. ഫസ്റ്റ് പീക്കിനെ പി എന്ന പേര് വിളിക്കുന്നു, അതൊരു ചെറിയ പീക്കാണ്.
രണ്ടാമത്തെ പീക്ക് എന്ന് പറയുന്നത് വലിയൊരു പീക്കാണ്, അതിന് ക്യു ആർ എസ് എന്നുള്ള പേര് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. മൂന്നാമത് വരുന്നത് ഒരു ചെറിയ പീക്കാണ്, ടി എന്ന് പറയുന്ന പീക്ക്. അപ്പോൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നു. അപ്പോൾ ഇവിടെ പി ക്യു ആർ എസ് ടി എന്നുള്ള രീതിയിലാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇതിനെ പി വേവ് എന്നും ഇതിനെ ക്യു ആർ എസ് വേവ് എന്നും ഇതിനെ ടി വേവ് എന്നും വിളിക്കുന്നു. ഇനി ഓരോ വേവും ഇങ്ങനെ ഉണ്ടാകാൻ അതിൻ്റെ നമ്മുടെ ഹാർട്ട് മസിൽസിൽ നടക്കുന്ന പ്രതിഭാസം എന്ന് പറയുന്നത്, ഒരു മസിൽ ഫിലമെൻറ്റിൽ അതിൽ നിന്നും ഒരു ആക്ടിവിറ്റി എങ്ങനെയാണത് കണ്ടക്ട് ചെയ്യപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, മസിൽ ഫൈബർ ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യുന്നതിന് അതിൻ്റെ സ്റ്റിമുലസ് ട്രാവൽ ചെയ്യുന്നത് ആൾട്ടർനേറ്റായിട്ട് ഡീപോളറൈസേഷനും റീപോളറൈസേഷനും ഫിനോമിനൻ വഴിയാണ്. അപ്പോൾ കാർഡിയാക് മസിൽസിൽ മസിൽ ഫൈബറിൻ്റെ പുറവശം നോർമലി റെസ്റ്റിലിരിക്കുന്ന ഒരു മസിൽ ഫൈബർ ആണെങ്കിൽ അതിൻ്റെ പുറത്ത് പോസിറ്റീവ് ചാർജുള്ള അയോൺസ് ആയിരിക്കും ധാരാളം കാണുക, അകവശത്ത് നെഗറ്റീവ് ചാർജുള്ള അയോൺസ് ആയിരിക്കും കാണുക. ഒരു റെസ്റ്റിംഗ് സ്റ്റേജിലിരിക്കുമ്പോൾ ആ സ്റ്റേജിലാണ് കാണുക, പോസിറ്റീവ് ചാർജുള്ള അയോൺസ് പുറത്തും നെഗറ്റീവ് ചാർജുള്ള അയോൺസ് മസിൽ ഫൈബറിൻ്റെ അകത്തും കാണും. അപ്പോൾ ഇത് ചേഞ്ച് ആകുന്നതിനെയാണ്, അതായത് പുറത്ത് നെഗറ്റീവ് ചാർജും അകത്ത് പോസിറ്റീവ് ചാർജിലേക്കും മാറും. ഒരു ഇമ്പൾസ് കണ്ടക്ട് ചെയ്യുമ്പോൾ, ഒരു മസിലിൽ കൂടെ ഒരു ഇമ്പൾസ് കണ്ടക്ഷൻ നടക്കുമ്പോൾ, മസിൽ ഫൈബർ കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഈ ഒരു പ്രതിഭാസം നടക്കും. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഡീപോളറൈസേഷൻ. കാരണം ഇവിടെ പൊളാരിറ്റിക്ക് വ്യത്യാസം വരുന്നു. നേരത്തെ പോസിറ്റീവ് ചാർജ് ഉണ്ടായിരുന്നത് നെഗറ്റീവ് ചാർജിലേക്ക് മാറുന്നു. അപ്പം അതിനെയാണ് ഡീപോളറൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഡീപോളറൈസേഷൻ ഈ ഒരു ഗ്രാഫിൽ നമുക്ക് കാണാം. ഇവിടെ ഡീപോളറൈസേഷൻ ബിഗിൻ ചെയ്യുന്നു, ഇവിടെ മൊത്തം ഡീപോളറൈസേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വന്നപ്പോൾ ഇതാ ഇങ്ങനെ ഒരു പീക്ക് കിട്ടി. കംപ്ലീറ്റ് ആയിട്ട് ഡീപോളറൈസ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു പീക്ക് കിട്ടി. ഇനി അത് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്തുന്നു. തിരിച്ചെത്തുമ്പോൾ അതിനെ റീപോളറൈസേഷൻ എന്ന് വിളിക്കുന്നു. ഇവിടെ ഹാഫ് റീപോളറൈസ് ചെയ്തു, ഇവിടെ ഫുള്ളും റീപോളറൈസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു വേവ് കിട്ടുന്നു. അപ്പോൾ ഈ രീതിയിൽ ആൾട്ടർനേറ്റ് ഡീപോളറൈസേഷൻ റീപോളറൈസേഷൻ ഫിനോമിന വഴിയാണ് ഒരു ഇമ്പൾസ് ട്രാവൽ ചെയ്തു പോകുന്നത്. അപ്പോൾ ഇവിടെ പി വേവ് എന്ന് പറയുന്നത് അത് ഏട്രിയത്തിൻ്റെ ഡീപോളറൈസേഷനെ സൂചിപ്പിക്കുന്നു. ഏട്രിയൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ആ ഡീപോളറൈസേഷൻ്റെ സ്റ്റിമുലസിൻ്റെ ഒരു ഗ്രാഫാണ് പി വേവ് എന്ന് പറയുന്നത്. ക്യു ആർ എസ് വേവ് എന്ന് പറയുന്നത് അത് വലിയൊരു ഗ്രാഫാണ്, വലിയൊരു പീക്കാണ്. അത് നല്ല കൂടുതലായിട്ട് മസിൽ കോൺട്രാക്ഷൻ നടക്കുന്നതിനെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഏറ്റവും സ്ട്രോങ് ആയിട്ട് കോൺട്രാക്ട് ചെയ്യുന്നത് ഏട്രിയത്തിൻ്റെ മസിലല്ല, വെൻട്രിക്കിൾസിൻ്റെ മസിൽസാണ്, വെൻട്രിക്കുലാർ മസിൽസാണ്. കാരണം അതാണ് പമ്പ് ചെയ്യുന്ന ചേമ്പേഴ്സ് എന്ന് പറയുന്നത്. ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ബ്ലഡ് നല്ല ഫോഴ്സിലെത്താൻ വേണ്ടി ശരിക്കും പമ്പ് ചെയ്യുന്ന ചേമ്പേഴ്സ് എന്ന് പറയുന്നത് വെൻട്രിക്കിളിൻ്റെ ചേമ്പേഴ്സാണ്. അപ്പോൾ ആ വെൻട്രിക്കിൾസിൻ്റെ ചേമ്പേഴ്സ് ഡീപോളറൈസേഷന് വിധേയമാകുമ്പോഴാണ് ക്യു ആർ എസ് വേവ് ഉണ്ടാകുന്നത്. അപ്പോൾ അത്രയും ഒരു ഇലക്ട്രിക്കൽ എക്സൈറ്റേഷൻ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ടി വേവ് എന്ന് പറയുന്നത് റീപോളറൈസേഷനെ സൂചിപ്പിക്കുന്ന വേവാണ്. ഏട്രിയവും വെൻട്രിക്കിളും നേരത്തെ പറഞ്ഞു ജോയിൻ്റ് ഡയസ്ട്രോളാണ്, ഒരുമിച്ചാണത് റിലാക്സ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വേവാണ് ടി വേവിലൂടെ കാണുന്നത്. ദ പി വേവ് റെപ്രസെൻസ് ദ ഇലക്ട്രിക്കൽ എക്സൈറ്റേഷൻ ഓർ ഡീപോളറൈസേഷൻ ഓഫ് ദ ഏട്രിയ. ഏട്രിയയുടെ ഡീപോളറൈസേഷനെ സൂചിപ്പിക്കുന്നു പി വേവ്. ദ ക്യു ആർ എക്സ് കോംപ്ലക്സ് റെപ്രസെൻസ് ദ ഡീപോളറൈസേഷൻ ഓഫ് ദ വെൻട്രിക്കിൾ. ക്യു ആർ എക്സ് കോംപ്ലക്സ് റെപ്രസെൻസ് ദ ഡീപോളറൈസേഷൻ, വെൻട്രിക്കിളിൻ്റെ ഡീപോളറൈസേഷനെ സൂചിപ്പിക്കുന്നു. ദ ടി വേവ് റെപ്രസെൻസ് ദ റിട്ടേൺ ഓഫ് ദ വെൻട്രിക്കിൾ ഫ്രം എക്സൈറ്റഡ് ടു നോർമൽ സ്റ്റേറ്റ്. അതിനെയാണ് റീപോളറൈസേഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ദ എൻഡ് ഓഫ് ദ ടി വേവ് മാർക്സ് ദ എൻഡ് ഓഫ് ദ സിസ്റ്റോൾ. ഇപ്പോൾ ടി വേവിൻ്റെ എൻഡ് എന്ന് പറയുന്നത് സിസ്റ്റോളിൻ്റെ എൻഡിനെ സൂചിപ്പിക്കുന്നു. ദ ഡീവിയേഷൻ ഫ്രം ദ സ്റ്റാൻഡേർഡ് ഷേപ്പ് ഇൻഡിക്കേറ്റ്സ് അബ്നോർമാലിറ്റി ഓർ ഡിസീസ്. ഇപ്പോൾ ഒരാളിൻ്റെ ഇ സി ജി എടുത്ത് നോക്കുമ്പോൾ ഈ ഒരു രീതിയിൽ കാണേണ്ട ഗ്രാഫിന് ഡീവിയേഷൻ വന്ന് കാണുന്നു എങ്കിൽ ദർ ഈസ് സംതിങ് അബ്നോർമൽ ഇൻ ഹിസ് ഹാർട്ട് എന്ന് ഊഹിക്കാം. എന്തെങ്കിലും ചിലപ്പോൾ ഹാർട്ടിൻ്റെ മസിൽസിനുള്ള വീക്ക്നെസ് ആകാം, അല്ലെങ്കിൽ വാൽവുകൾക്കുണ്ടാകുന്ന കംപ്ലൈൻറ്റുകളാകാം. അങ്ങനെ പല രീതിയിൽ ഈ ഒരു ഇ സി ജിക്ക് വ്യത്യാസം വരാം. ബ്ലോക്കുകൾ ഉണ്ടാകുന്നത് വഴി ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഹെൻസ് ഇറ്റ് ഹാസ് ഗ്രേറ്റ് സിഗ്നിഫിക്കൻസ്. അപ്പോൾ ഇ സി ജി എന്ന് പറയുന്നത് ഹാർട്ടിൻ്റെ ഒരു പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം അറിയാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൂളാണ് ഇ സി ജി എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ്
ഡിസോർഡേഴ്സ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം. സർക്കുലേറ്ററി സിസ്റ്റത്തിന് എന്തൊക്കെയാണ് വരുന്ന സാധാരണ ഉണ്ടാകുന്ന ഡിസോർഡേഴ്സ് നോക്കാം. ഫസ്റ്റിൽ ഹൈ ബ്ലഡ് പ്രഷർ ഓർ ഹൈപ്പർ ടെൻഷൻ. ഇപ്പോൾ സാധാരണ നമ്മൾ ചോദിക്കുന്നതാണ് ബി പി ഉണ്ടോ ബി പി ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ബി പി എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡ് പ്രഷർ. അപ്പോൾ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്ന സംഭവം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അത് ഹൈയിലേക്ക് മാറുമ്പോഴാണ് അത് കുഴപ്പമുണ്ടാക്കുന്നത്. അതിനെയാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കുന്നത്. ഹൈ ബ്ലഡ് പ്രഷറിനെയാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കുന്നത്. നോക്കാം, ഹൈപ്പർ ടെൻഷൻ ഈസ് ദ ടേം ഫോർ ബ്ലഡ് പ്രഷർ ദാറ്റ് ഈസ് ഹയർ ദാൻ നോർമൽ. ഇപ്പോൾ സാധാരണ രീതിയിൽ ബ്ലഡ് പ്രഷർ നോക്കിയിട്ട് നമ്മൾ എഴുതുന്ന ഒരു രീതിയാണ് 120/80 എന്ന് പറഞ്ഞെഴുതുന്നത്. ഇപ്പോൾ ബി പി നോക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, സ്പിക്മോ മാനോമീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ്. അത് വെച്ച് നോക്കി ബി പി നോക്കിയിട്ട് ഡോക്ടേഴ്സ് സാധാരണ എഴുതും 120/80 എന്ന് എഴുതും. എന്താണ് ഈ 120, എന്താണ് 80 എന്ന് പറയുന്ന ഫിഗർ? ഇൻ ദിസ് മെഷർമെൻറ്റ് 120 mm ഓഫ് മെർക്കുറി ഈസ് ദ സിസ്റ്റോളിക് പ്രഷർ ഓർ ദ പമ്പിംഗ് പ്രഷർ. ഇപ്പോൾ എട്രിയവും വെൻട്രിക്കിളും ബ്ലഡ് പമ്പ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. ആ പമ്പ് ചെയ്യുമ്പോൾ ഹാർട്ടിൽ എത്ര പ്രഷറിലാണ് ബ്ലഡ് പമ്പ് ചെയ്യുന്നത്, എസ്പെഷ്യലി വെൻട്രിക്കിൾസ് പമ്പ് ചെയ്യുന്നത്. ആ പമ്പ് ചെയ്യുന്ന പ്രഷറാണ് 120 എന്ന് പറയുന്നത്. 120 mm of mercury ആണ് പമ്പിംഗ് പ്രഷർ, ഓർ അതർവൈസ് ഇറ്റ് ഈസ് ദ സിസ്റ്റോളിക് പ്രഷർ. ഹാർട്ടിലെ സിസ്റ്റോളിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രഷറാണ് 120 എന്ന ഫിഗർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഡയസ്റ്റോളിക് പ്രഷറാണ് ഹാർട്ട് മസിൽസ് പഴയ അവസ്ഥയിലേക്ക് എത്തുന്നത്, റിലാക്സ് ചെയ്യുന്നത്, റെസ്റ്റ് ചെയ്യുന്ന പ്രഷറാണ് 80 mm of mercury. 120 എന്ന് പറയുന്നത് സിസ്റ്റോളിക് പ്രഷറാണ്, 80 എന്ന് പറയുന്നത് ഡയസ്റ്റോളിക് പ്രഷറാണ്. ഇഫ് റിപ്പീറ്റഡ് ചെക്സ് ഓഫ് ബ്ലഡ് പ്രഷർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഈസ് 140/90, ഓർ അതിനെ നമ്മൾ സാധാരണ വായിക്കുക 140/90 എന്നാണ് വായിക്കുക, ഓർ ഹയർ ഇറ്റ് ഷോസ് ഹൈപ്പർ ടെൻഷൻ. ഇപ്പോൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് ആ ഒരു ഡിസോർഡർ ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത് ബ്ലഡ് പ്രഷർ നോക്കുമ്പോൾ, ബി പി നോക്കുമ്പോൾ സിസ്റ്റോളിക് പ്രഷർ 140, ഡയസ്റ്റോളിക് പ്രഷർ 90, ഈ ഫിഗർ അതിന് മുകളിലോ കാണുകയാണെങ്കിൽ ആ ആടിന് ബി പി അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ അസുഖം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഹൈ ബ്ലഡ് പ്രഷർ ലീഡ്സ് ടു ഹാർട്ട് ഡിസീസസ് ആൻഡ് ആൾസോ അഫക്ട്സ് വൈറ്റൽ ഓർഗൻസ് ലൈക്ക് ബ്രെയിൻ ആൻഡ് കിഡ്നി. അപ്പോൾ ഈ പ്രഷറിൽ നോർമൽ പ്രഷറാണ് 120/80. അപ്പോൾ അത് 140/90 എന്നുള്ള ലെവലിലേക്ക് പോവുകയാണെങ്കിൽ ആ ആളിനെ സംബന്ധിച്ചിടത്തോളം ആ ആളിന് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. അപ്പം അങ്ങനെ ഹൈപ്പർ ടെൻഷൻ ഉള്ള വ്യക്തിയെ സംബന്ധിച്ച് സംഭവിക്കാവുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത്, ഹൈ ബ്ലഡ് പ്രഷറിൽ ബ്രെയിനിലേക്കൊക്കെ ബ്ലഡ് എത്തിക്കഴിഞ്ഞാൽ ബ്രെയിനിലുള്ള മൈന്യൂട്ടായിട്ടുള്ള ബ്ലഡ് ക്യാപ്പിലറീസ് ഒക്കെ പൊട്ടിയിട്ട് ബ്ലഡ് ബ്ലീഡിങ് ഉണ്ടാവും. ആ കണ്ടീഷനിലാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് വിളിക്കുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് സ്ട്രോക്ക് ഉണ്ടാകുന്നത്. ആ ഒരു പ്രശ്നം കിഡ്നിയിലും ഉണ്ടാകാം. ഹൈ ബ്ലഡ് പ്രഷറിൽ കിഡ്നി ട്യൂബ്യൂൾസിനകത്തോട്ടൊക്കെ ബ്ലഡ് വന്നു കഴിയുമ്പോൾ ട്യൂബുകൾ, നെഫ്രോൺ ട്യൂബുകളൊക്കെ ഡാമേജ്ഡായി പോകും. അടുത്ത ഡിസോർഡറാണ് അതറോസ്ക്ലീറോസിസ് ഓർ അതർവൈസ് കൊറോണറി ആർട്ടറി ഡിസീസ് എന്നുള്ള പേരിലും ഇതിനെ വിളിക്കാറുണ്ട്. അതറോസിറോസിസ്, അതറോസ്ക്ലീറോസിസ് ഓർ കൊറോണറി ആർട്ടറി ഡിസീസ് അല്ലെങ്കിൽ ഷോർട്ട് ഫോമിൽ കാഡ്, CAD. എന്താണ് അതറോസ്ക്ലീറോസിസ്? നോക്കൂ, കൊറോണറി ആർട്ടറി ഡിസീസ് ഓഫൺ റെഫേർഡ് ടു ആസ് അതറോസ്ക്ലീറോസിസ് അഫക്ട്സ് ദ വെസൽസ് ദാറ്റ് സപ്ലൈ ബ്ലഡ് ടു ദ ഹാർട്ട് മസിൽസ്. അപ്പോൾ ഹാർട്ട് മസിൽസിന് ബ്ലഡ് കൊടുക്കുന്ന ബ്ലഡ് വെസലിന് നമ്മൾ പഠിച്ചു കൊറോണറി ബ്ലഡ് വെസൽസ്. അപ്പോൾ കൊറോണറി ബ്ലഡ് വെസൽസിനകത്ത് ബ്ലോക്ക് ഉണ്ടാവുക. അപ്പോൾ ആ ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാഹചര്യം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഡെപ്പോസിറ്റ്സ് ഓഫ് കാൽഷ്യം, ഫാറ്റ്, കൊളസ്ട്രോൾ ആൻഡ് ഫൈബ്രസ് ടിഷ്യൂസ് വിച്ച് മേക്സ് ദ ലൂമൻ ഓഫ് ദ ആർട്ടറീസ് നോർമൽ, നാരോവർ. അപ്പോൾ കൊറോണറി ആർട്ടറിക്കകത്ത് ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടായാൽ ഇതിനകത്ത് പ്ലാക്കിൻ്റെ ഡെപ്പോസിറ്റ്, ആ പ്ലാക്ക് ഡെപ്പോസിറ്റിൽ എന്തൊക്കെയാണ് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ വരിക? കാൽഷ്യം വരാം. കാൽഷ്യം ഡെപ്പോസിറ്റ് ചെയ്തിട്ട്, ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട്, കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ട്, ഫൈബറസ് ടിഷ്യൂസ് ഇങ്ങനെ വന്ന് കൂടിയിട്ട്, വിച്ച് മേക്സ് ദ ലൂമൻ ഓഫ് ദ ആർട്ടറീസ് നാരോവർ. ഇപ്പോൾ നോർമലായിട്ട് ഹാർട്ടിന് ബ്ലഡ് കിട്ടിക്കൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്മൂത്തായിട്ട് ബ്ലഡ് ഇങ്ങോട്ട് ഒഴുകുന്ന ഒരു സാഹചര്യം ഈ പറയുന്ന ആർട്ടറിയിൽ ഉണ്ടാകണം. ഈ ആർട്ടറിക്കകത്ത് ഈ രീതിയിൽ ഡെപ്പോസിറ്റുകൾ വന്നു കഴിയുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? ഈ ആർട്ടറീസിൻ്റെ ലൂമൻ, അകത്തുള്ള ആ ക്യാവിറ്റി നാരോ ആയിക്കൊണ്ടിരിക്കും.
അപ്പോൾ ഹാർട്ട് മസിൽസിന് വർക്ക് ചെയ്യാനാവശ്യമായിട്ടുള്ള ബ്ലഡ് കിട്ടാത്ത സാഹചര്യം വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാം. ഈ ഡിസീസിനെയാണ് അതറോസ്ക്ലീറോസിസ്, കൊറോണറി ആർട്ടറി ഡിസീസ് ഓർ സി എ ഡി എന്നുള്ള ടേം കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഇനി അടുത്ത മറ്റൊരു പ്രശ്നമാണ് ആൻജിന എന്ന് പറയുന്നത്, ഓർ അതർവൈസ് ആൻജിന പെക്ടോറിസ് എന്ന് വിളിക്കും. ആൻജിന ഓർ ആൻജിന പെക്ടോറിസ് എന്ന് പറയുന്ന ഡിസോർഡർ. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ആൻജിന പെക്ടോറിസ്. എ സിംപ്റ്റം ഓഫ് അക്യൂട്ട് ചെസ്റ്റ് പെയിൻ അപ്പിയേഴ്സ് വെൻ നോ ഇനഫ് ഓക്സിജൻ ഈസ് റീച്ചിങ് ദ ഹാർട്ട് മസിൽ. ഇപ്പോൾ ഹാർട്ട് മസിൽസിന് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ ഹാർട്ട് മസിൽസ് സ്ട്രഗിൾ ചെയ്യും. ആ സ്ട്രഗിൾ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് കഠിനമായിട്ടുള്ള നെഞ്ചുവേദന ഫീൽ ചെയ്യും. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന നെഞ്ചുവേദനയുടെ സിംറ്റംസിനെയാണ് നമ്മൾ ആൻജിന പെക്ടോറിസ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് അക്യൂട്ട് ചെസ്റ്റ് പെയിൻ അപ്പിയേഴ്സ് വെൻ നോ ഇനഫ് ഓക്സിജൻ ഈസ് റീച്ചിങ് ദ ഹാർട്ട് മസിൽ. ആൻജിന കാൻ ഒക്കർ ഇൻ മെൻ ആൻഡ് വുമൺ ഓഫ് എനി ഏജ്, ഏത് പ്രായക്കാർക്കും സംഭവിക്കാം. ബട്ട് ഇറ്റ് ഈസ് മോർ കോമൺ എമംഗ് ദ മിഡിൽ ഏജ്ഡ് ആൻഡ് എൽഡർലി പീപ്പിൾ. അപ്പോൾ മധ്യവയസ്കരിലും പ്രായമായവരിലുമാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു കണ്ടീഷൻ ദാറ്റ് അഫക്റ്റ് ദ ബ്ലഡ് ഫ്ലോ. ഹാർട്ടിലേക്കുള്ള ബ്ലഡ് ഫ്ലോയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഈ പറഞ്ഞ ആൻജിന പെക്ടോറിസ് അല്ലെങ്കിൽ ആൻജിന എന്ന് പറയുന്ന ഈ ഒരു ഡിസോർഡർ ഫീൽ ചെയ്യുന്നത്. ഇനി എന്താണ് ഹാർട്ട് ഫെയിലുവർ എന്ന് നോക്കാം. ഹാർട്ട് ഫെയിലുവർ, ഹാർട്ട് മസിൽസ് നേരെ വർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഫെയിലുവർ ആയി പോവുക. ഹാർട്ട് ഫെയിലുവർ മീൻസ് ദ സ്റ്റേറ്റ് ഓഫ് ഹാർട്ട് വെൻ ഇറ്റ് ഈസ് നോട്ട് പമ്പിങ് ബ്ലഡ് എഫക്റ്റീവ്ലി ഇനഫ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ദ ബോഡി. ഇപ്പോൾ ശരീരത്തിന് ആവശ്യത്തിനുള്ള ബ്ലഡ് സപ്ലൈ ചെയ്യാനുള്ള കഴിവ് ഹാർട്ട് മസിൽസിന് നശിച്ചു പോകുന്ന അവസ്ഥ, ഇല്ലാതാകുന്ന അവസ്ഥ. ഹാർട്ട് മസിൽസിന് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് പമ്പ് ചെയ്യാനുള്ള ആ ഒരു കഴിവ് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് ഹാർട്ട് ഫെയിലുവർ. ഇറ്റ് ഈസ് സംടൈംസ് കാൾഡ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലുവർ. അപ്പോൾ ഇതിന് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലുവർ എന്നും പറയാറുണ്ട്. കാരണമെന്ന് പറഞ്ഞാൽ കൺജക്ഷൻ ഓഫ് ദ ലങ്സ് ഈസ് വൺ ഓഫ് ദ മെയിൻ സിംറ്റം ഓഫ് ദിസ് ഡിസീസ്. ലങ്സ് ഇതിനെ കൺജസ്റ്റ് ചെയ്യുക. നേരത്തെ നമ്മൾ കണ്ടായിരുന്നു ലങ്സിൻ്റെ ഇടയിലായിട്ടാണ് ഹാർട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഈ ലങ്സിനകത്ത് ഫ്ലൂയിഡ് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയോ അതുകൊണ്ട് ലങ്സ് എൻലാർജ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിയുമ്പോൾ ലങ്സിൻ്റെ വലിപ്പം കാരണം ഹാർട്ട് നേരെ അതിന് ബീറ്റ് ചെയ്യാൻ പറ്റാതെ ഇരുന്ന് ഞെരുങ്ങിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. ഹാർട്ട് ഫെയിലുവർ ഈസ് നോട്ട് ദ സെയിം ആസ് കാർഡിയാക് അറസ്റ്റ് വെൻ ദ ഹാർട്ട് സ്റ്റോപ്സ് ബീറ്റിംഗ്. ഹാർട്ട് ഫെയിലുവർ എന്ന് പറയുന്നത് കാർഡിയാക് അറസ്റ്റ് അല്ല. കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത് ഹാർട്ട് സ്റ്റോപ്സ് ബീറ്റിംഗ്, ബീറ്റിംഗ് നിന്നു പോകുന്ന അവസ്ഥ, അതാണ് കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത്. ഓർ എ ഹാർട്ട് അറ്റാക്ക് വെൻ ദ ഹാർട്ട് മസിൽ ഈസ് സഡൻലി ഡാമേജ്ഡ് ബൈ ആൻ ഇന്നാഡിക്വേറ്റ് ബ്ലഡ് സപ്ലൈ. ഇപ്പോൾ ഹാർട്ട് ഫെയിലുവർ എന്ന് പറയുന്നത് ഇതിന് സെയിം അല്ല. ഹാർട്ട് അറ്റാക്കിനും അതുപോലെ ഈ രീതിയിൽ കാർഡിയാക് അറസ്റ്റിനും സെയിം ആയിട്ടുള്ള സംഭവമല്ല ഹാർട്ട് ഫെയിലുവർ എന്ന് ഓർക്കുക. ഹാർട്ട് ഫെയിലുവർ മിക്കവാറും സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ലങ്സ് വന്നിട്ട് ഹാർട്ടിനെ കൺജസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്, അത് ഞെരുക്കി കളയുന്ന പ്രോസസ്സാണ്. ഹാർട്ട് മസിൽസിന് നേരെ കോൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനുള്ള സ്പേസ് കിട്ടാതെ വരുന്ന ഒരവസ്ഥയിലാണ് ഹാർട്ട് ഫെയിലുവർ ഉണ്ടാകുന്നത്. ആ അവസ്ഥയിൽ ആവശ്യത്തിനുള്ള ബ്ലഡ് പമ്പ് ചെയ്യാനുള്ള ഒരു ഫോഴ്സ് ഹാർട്ടിന് കിട്ടാതെ വരും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. വീഡിയോ ലെസൺസ് പ്ലീസ് സബ്സ്ക്രൈബ് ടു ദീസ് ബയോളജി ക്ലാസ്സസ്. താങ്ക്.